യശശരീരനായ ആർ എസ് ശ്രീനിവാസൻ, ഞങ്ങളുടെ ആത്മാവും ചൈതന്യവുമായിരുന്ന മറഞ്ഞുപോയ പ്രകാശദീപമേ, ജീവിക്കുന്ന അങ്ങയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇതാണ് കൃഷ്ണനും കൊച്ചാപ്പിയും. ചിറ്റാരിക്കടവ് എന്ന ഈ ഗ്രാമത്തിലെ അംഗീകൃത മോഷ്ടാക്കളാണിവർ. ബഹുമാന പുരസരം ഗ്രാമവാസികൾ ഇവരെ കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാപ്പിയും എന്ന് വിളിക്കുന്നു. ആട്, കോഴി, വാഴക്കുല തുടങ്ങി ഇവരുടെ അല്ലറ ചില്ലറ കളവിടപാടുകൾ കാലാകാലങ്ങളായി ചിറ്റാരിക്കടവുകാർ സഹിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർക്കിടക മാസത്തിലെ ഈ നട്ടപ്പാതിരയ്ക്ക് ഉറക്കം പോലും മറന്ന് ചിറ്റാരിക്കടവുകാരൊന്നടങ്കം ഈ രണ്ട് കള്ളന്മാർക്ക് പിറകെ പായുന്നത് എന്തിനാണ്? ഗ്രാമത്തിന്റെ ശ്രീയായ മനയഞ്ചേരി ഭഗവതിയുടെ പഞ്ചലോക വിഗ്രഹവും കുന്നത്ത പള്ളിയിലെ പൊൻകുരിശും രായ്ക്കിരാമാനം മോഷ്ടിച്ചുകൊണ്ട് നാടുവിടാൻ കൃഷ്ണനും കൊച്ചാപ്പിയും പദ്ധതിയിട്ടു. പക്ഷേ വിവരം മണത്തറിഞ്ഞ ചിറ്റാരിക്കടവ് ജനത ജാതി ചിന്തകൾ മറന്നൊത്തുകൂടി. ദേവീ വിഗ്രഹവും പൊൻകുരിശും അല്ലറ ചില്ലറ സാധനങ്ങളുടെ കൂട്ടത്തിൽ പെടില്ലല്ലോ. ഗ്രാമവാസികൾ സ്ഥലം ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞമ്മനായരുടെ നേതൃത്വത്തിൽ ഇതാ കള്ളന്മാർക്ക് പിറകെ. കൂമൻ മാറൂരിന്റെ അതിര് താണ്ടേ പിന്നെന്തൈ പിന്നെന്തൈ ചൊല്ലുമോപ്പാ, പിന്നെ പല കുറി വർഷം വന്നേ പിന്നെന്തൈ പിന്നെന്തൈ ചൊല്ലുമോപ്പാ, പിന്നെ പല കുറി തെയ്യം വന്നേ പിന്നെന്തൈ പിന്നെന്തൈ ചൊല്ലുമോപ്പാ, പിന്നെ പറയേണ്ട കാര്യമില്ല. താരികം താരോ പോയി പോയി താരികം താരോ പോയി പോയി താരികം താരോ താരികം താരോ പോയി 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 ചിറ്റാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനമാരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം, ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം, കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം, ആരാണ് ഗംഗ, എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്, ദക്ഷന്റെ മനസ്ഥിതി എന്താണ്, ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ദിവസേന നിർത്ത് നിർത്ത് നിർത്ത്. കുറെ ആൾക്കാർ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴവന്റെ വിട്ടോടാ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ. റാഞ്ചി എന്താ മുലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 കൊടുത്തേക്കണം. ഓ
ഞാൻ ഇന്നിനി ഇങ്ങോട്ട് വരലുണ്ടാവില്ല. ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാണ്. ആ നീ മുങ്ങിക്കളയരുത്. ശരി, ആദ്യത്തെ ഷോ ഫുള്ളായല്ലേ നാണക്കെട്ട് കേശുവിനല്ലേ എനിക്ക ഒരു ഷാപ്പ് ഉണ്ടടാ ഗതി. അല്ല കണ്ടോ, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ കള്ള രാഷ്ട്രീയം ഇത് മൂന്നും ഒരു അമ്മ പറ്റ മക്കളാ, അറിയില്ലല്ലേ. ആ ഇവിടെ 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 വിട്ടോ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ആ ബാലവൃദ്ധം ജനങ്ങളും അവശ്യം കണ്ടിരിക്കേണ്ട ചിത്രം കുമാര സംഭവം. കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ഹിന്ദി സിനിമ വേദിയിൽ രോമാഞ്ചമായ ശ്രീദേവി ഒരു പിഞ്ചു കുഞ്ഞിന്റെ വേഗത്തിൽ ഉദ്ഘാടന മഹാമഹം ചിറ്റാരിക്കടവിൽ ലക്ഷ്മി ടാക്കീസ് കേശവനുണ്ണി. അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഓ, പല നിലയ്ക്കും ആൾക്കാർ ചാവുന്നു കേട്ടിട്ട്. ഇപ്പൊ ഷർട്ട് ഇട്ട് ചാവേണ്ട ഒരു ഗതിയായിട്ട് എനിക്ക് ഗതി മുട്ടിയ. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം മതി ഒരുങ്ങിയത്. വയസ്സാനത്തെ പെണ്ണ് കാണാമെന്നല്ലോ പോകുന്നത്. നീ പോടാ അവിടുന്ന്, വാതിലടക്കണ്ടേ. ഭയങ്കര വള്ളന്മാര് ഓണക്കളി കളിക്കുന്ന കാല. പിന്നെ ഇവിടെ നിധിയല്ലേ കുഴിച്ചിട്ടിരിക്കുന്നത്. വാ, കിഴക്കേപ്പുറത്തെ വാളടച്ചോ. അടച്ചു. വടക്കേപ്പുറത്തെ വാളടച്ചോ. അടച്ചു. ഐപ്പിന്റെ വാളടച്ചോ. മുമ്പിൽ വെച്ചാൽ അടച്ചു. അലന്മാരുടെ വാളടച്ചോ. അടച്ചു എന്നല്ലേ പറഞ്ഞത്. ഇനി എന്തെങ്കിലും അടക്കാനുണ്ടോ? ഉണ്ട്. എന്താ? അച്ഛന്റെ തിരുവായ പോവാ. എന്തിനാ തലകുത്തി മറിയാൻ? എനിക്ക് അല്പം മൂത്രം ഒഴിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നോ? ഇത് നമ്മുടെ മാധവൻ നമ്പ്യാർ വിടല്ലേ. നീ അല്ല ക്ഷണിച്ചാ? ഏത് മാധവൻ നമ്പ്യാര്? മിലിറ്ററിയിലെ മാധവൻ നമ്പ്യാര്, അച്ഛന്റെ ഏക സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ അവിടെ നിന്ന്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് മൂക്കറ്റം പൂശാനില്ലേ. ഉദ്ഘാടന സമയ വണ്ടി കയറ്. അപ്പൊ നിനക്കിത് മനസ്സിലായില്ലേ കള്ളൻ? പിടിച്ചിരുന്നോ? വിട്ടോ, ശരിക്കും പിടിച്ചോ. അപ്പൊ കേശുവിന്റെ ടാക്കീസ് ഉദ്ഘാടനം മറന്നോ? പറയുമ്പോലെ ഇന്നാണല്ലേ, ഞാനത് മരിച്ച പോലെ മറന്നു. എന്നാ കേറിക്കോളൂ, ഞാൻ അങ്ങനെ കുട്ട നടന്നോളൂ, ഞാൻ വരാം. വന്നു, അകത്തിട്ട് പോണ്ട. മൂപ്പർക്ക് ഇത്ര ജനം കൂടുതലാ, എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ആണോ? എന്നാ നമുക്ക് മാറ്റി കളയുന്നേ. ഹലോ, ടിക്കറ്റിനാണെങ്കിൽ അപ്പുറത്ത്. അയ്യോ, ഞാനിതിന്റെ പ്രൊപ്പറേറ്ററാ കേശവനുണ്ണി. നിങ്ങളാണല്ലോ ഇതിന്റെ ഓണർ. ജേക്കബ് പറഞ്ഞിരുന്നു ആളൊരു ചെറുപ്പക്കാരനാണെന്ന്. ഞാൻ ജബ്ബാർ. പ്രൊജക്ടർ വല്ല കണ്ടീഷൻ അല്ലല്ലോ. സെക്കൻഡ് ഹാൻഡാ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവര് ചിരിക്കും. എന്താണാവോ? എന്താണെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ഏത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ചെന്നാലും പ്രൊജക്ടറിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നു? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ലല്ലേ. ആ ജേക്കബ് ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഷേണായിസ് പത്മനാഭ ഡാവിസൺ രാഗം ഇങ്ങനെയുള്ള മെയിൻ സെന്ററിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ മദ്രാസിൽ എൽപിച്ചങ്കാർ വിളിച്ചിട്ട് കൂടി പോവാതെ ഇങ്ങോട്ട് വന്ന് റെപ്രസെന്റേറ്റീവ് ജേക്കബിന്റെ നിർബന്ധം കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നല്ല കാലം എന്റെ കഷ്ടകാലം. എന്റെ ആദ്യമായിട്ടുള്ള സംരംഭമാണിത്. അപ്പൊ നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് പോയൊരു പേക്ക് സിഗരറ്റ് വെച്ചോണ്ട. എന്നെ ഇത് ഓടിക്കാൻ പഠിപ്പിച്ചിരുമോ? അനക്ക് എന്താ ഇവിടെ പണി? ടിക്കറ്റ് കീറൽ. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്റെ ടിക്കറ്റ് കീറാൻ. അല്ലേ, പോയി വിളിച്ചോണ്ട. എല്ലാം ഭംഗിയായിട്ടുള്ള അല്ലേ കേശു? ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഭഗവതി കടാക്ഷിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അധികരിക്കാം. ദിവസേന ബൗദ്ധ പ്രദർശനങ്ങൾ 2:30, 6:30, 9:30. അനൗൺസ്മെന്റ് എല്ലായിടത്തും എത്തിച്ചോ? എത്തിച്ചു എല്ലായിടത്തും. ആ കലക്കി നല്ല കളക്ഷൻ. അത് പിന്നെ എന്റെ അനൗൺസ്മെന്റിന്റെ ഗുണമാ. പെണ്ണിനോടെന്തേ അരി വെച്ച് വാർക്കണമെന്നും പറഞ്ഞാ പോയത്. വെച്ച് കാണുമെന്തോ. ഏലിക്കുട്ടി ചെല്ലു. മല്ലികേ, എടി മല്ലികേ. അയ്യോ അമ്മ, സിനിമയ്ക്കോ? നശിച്ച പെണ്ണ് തെണ്ടാൻ ഇറങ്ങിക്കോളും, കൂടെ കൊറേ പീറ പിള്ളേരും. തോറ്റു ഞാൻ ഇതിനെ കൊണ്ട്.
ഇത്രയും കാലം പൂട്ടിക്കിടന്ന സ്ഥിതിക്ക് കേശു ഇത് ലീസിനെടുത്ത് നടത്താൻ തയ്യാറായതിന് വലിയ കാര്യമാണ്. എന്ന് വെച്ച് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ കേശുവിന് അറിയാവല്ലോ. മുതലാളി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വാടക കൃത്യമായിട്ട് വരാൻ മറക്കണ്ട. അതൊക്കെ കൃത്യമായിട്ട് തന്നോളാം. മുതലാളി കയറിയിരിക്കെ. കാശിക്ക് നീ ഒന്ന് പോടാ. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കാൻ എന്താ ബസ്സാ? ബസ്സിന് മാത്രമല്ല നീ എല്ലാം ടിക്കറ്റ് എടുക്കണം. എനിക്ക് ടിക്കറ്റ് വേണ്ടടാ. മുതലാളിയുടെ അമ്മ മുത്തല്ലയോ? നീയും നിന്റെ ഒരു മുതലാളി അവനോട് ചെന്നിട്ട് പറ. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ മനസ്സില്ലെന്ന് നീ ഒന്ന് പോടാ വീപ്പ കുറ്റി. അഞ്ച് ബെഞ്ച്, അഞ്ച് പൈസ കുറവാ. പോടോ, നമ്മൾ ആറു പേരില്ലേ? ഒരാളെന്ത് ചെയ്യും? തല കുത്തി നിൽക്കും. കൃഷ്ണൻകുട്ടി ചേട്ടാ, എത്ര പേരാ? അഞ്ച്. ഒന്ന്, രണ്ട്. കൃഷ്ണൻകുട്ടി ചേട്ടാ, ആ പിൻവശത്തെ വാതിലിന്റെ മുൻവശത്തെ വാതിലിലൂടെ കയറാൻ രണ്ടു രൂപ കൊടുത്താ കയറാവോ? ഇവിടെ വാടാ. മോളെ, എന്നെ പഠിക്കാൻ നോക്കണ്ട. കൃഷ്ണൻകുട്ടി ഇപ്പണി ഇന്ന് ഞാൻ തുടങ്ങിയതല്ല. അയ്യോ, ഇതിന് ടിക്കറ്റ് വേണ്ടെന്ന്. കൊച്ചു പയ്യനല്ലേ, ഇവന് ടിക്കറ്റ് വേണോ വേണ്ടേ ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം. അഞ്ചാളത്തേക്ക് ആരാ കയറുന്നേ? നീയാണോ അതോ ഇവനാണോ? എടാ, നീ അങ്ങോട്ട് വരില്ലേ? മോളെ ചെന്ന് പോടാ പിന്നാക്ക. ഈ കുമാര സംഭവം എന്ന് വെച്ചാ സാക്ഷാൽ പരമശിവന്റെ ചില സംഭവങ്ങളാ. ഏയ്, എടോ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാ ഇത്ര പിറകിലിരിക്കുന്നത്? കുറച്ചുകൂടി മുന്നോട്ട് അങ്ങോട്ട് ഇരുന്നൂടെ. ഇത് ദീപാരാധന തൊഴിലല്ല വെളിച്ചപ്പാടെ, മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഈ സിനിമ കാണാന്ന് പറഞ്ഞാ പിന്നിലിരിക്കുന്ന ഒരു ഗെയിമാണ്. ഓ, അങ്ങനെയാണോ? ഞാൻ ഈ സിനിമയെ കാണാറില്ല. എങ്ങനെയുണ്ട് കളക്ഷനൊക്കെ? പണം തുടങ്ങിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുകയോ ബീഡി വലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂട്ടോ. എനിക്കാരെ ശിക്ഷിക്കാനാ? ഇതാരെ കണ്ണാടിക്കാരൻ? ഓപ്പറേറ്ററാ. എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ? നായര അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടാവുക, നമ്മളാരാണാവോ? ഞാൻ ഇതിന്റെ എന്താ ഇങ്ങനെയുള്ള സുക്കടുണ്ടോ? എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ള സുക്കടുണ്ടോന്ന്? എന്താ സൂക്കടി? നീ മാറ്റി തരും? വേണ്ടി വരും. എന്താ മാറ്റേണ്ടി വരും? മാറ്റേണ്ടി വരും. അത്രക്കായോ? എന്നാ നീ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് സിനിമ കളിക്കണ്ട, മനസ്സിലായോ? അത്യാവശ്യം ഓപ്പറേഷൻ ഒക്കെ എനിക്കറിയാം. ഒരു റിട്ടയർഡ് പോലീസ് ആയിട്ട് കളിക്കരുത്. കള്ളുടിയാ, കള്ളുടിച്ച ആളെ ചെയ്താ റിട്ടയർഡ് പോലീസ് അല്ല മിലിറ്ററി ആണെങ്കിലും വിടൂല. എന്നെ വിടറാ, അവൻ രണ്ട് കൊടത്തിട്ടൂടെ പറഞ്ഞു നോക്കിയാമെന്ന്. നാട്ടുകാരൊക്കെ നോക്കുന്നു. ഒരു കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് ജോലിക്കാരൻ. നീ പോട തെണ്ടി ചെക്ക. അവിടുന്ന് എന്താ കുഞ്ഞമ്പാരെ? ഇത് ഇരിക്കൂ ഇരിക്കൂ. ഇതാരാ? ഇത് അച്ഛൻ. അപ്പൊ ഞാനാരാ? അച്ഛൻ. ഇതാരാ? പള്ളിയിലച്ഛൻ. ആ, പള്ളിയിലച്ഛനാ. അമ്മേ ഭൂതി. അപ്പുറത്ത് അമ്മയും വന്നുണ്ട. അമ്മയില്ല, അച്ഛനുമില്ല, ആരുമില്ല. വിളിച്ചപ്പാടെന്ന? ഇവിടെ പുഷ്പാഞ്ജലി കഴിക്കാൻ. തിയേറ്ററിൽ പുഷ്പാഞ്ജലിയാ. അയ്യോ, ഞങ്ങളങ്ങനെ താമസിച്ചോ? പിന്നെ ഞാനിപ്പൊ തങ്കോട് പറഞ്ഞോളൂ, വിശംബര ജന കണ്ടില്ലോ കണ്ടില്ലോ എന്ന്. നീ പറഞ്ഞ വിശംബര ഇടിച്ചു കയറി വരുമെന്നാണല്ലോ. പോടാ പോടാ പോടാ. ടി വിയിൽ എം എൽ എ ഉണ്ടായിരുന്നു. എം എൽ എയുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട് പ്രധാന വണ്ടി എം എൽ എ കൊണ്ടുപോയി. എം എൽ എയുടെ വണ്ടി വരാൻ വയ്യപ്പോ ഞാൻ വാസുവിന്റെ വണ്ടി വിളിച്ച് പറഞ്ഞു. അപ്പൊണ്ടോ അത് എം എൽ എയുടെ വണ്ടി വാസുവിന്റെ വണ്ടി കൂടി ഒരുമിച്ച് വരുന്നു. പിന്നെ ഞാൻ ഈ ടാക്സി വിളിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഈ ടാക്സി എങ്ങനെ വിടണോ? വിടണ്ടേ? അല്ല, കിടക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ഒരു വണ്ടിയല്ലേ, ചുമ്മാ കാണാമല്ലോ. ഉദ്ഘാടനത്തിന് സമയമായില്ലേ? അച്ഛനും വിളിച്ചപ്പാടെ ചേർന്ന് സമയത്തിന് അതൊക്കെ ഭംഗിയായി നടത്തി. അപ്പൊ നീ എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞതോ? വിശംബരനോട് ഉദ്ഘാടനത്തിന് വരണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഐശ്വര്യമുള്ള ആരെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ വിശംബര? ഐശ്വര്യത്തിന്റെ കാര്യം താൻ പറയണ്ടോ? കേട്ടു, ഇതൊരു മാതിരി വിളിച്ചു വെച്ചിട്ട് അല്ല ഏതായാലും വന്ന സ്ഥിതിക്ക് ഭംഗിവാക്ക് പറഞ്ഞു. അങ്ങനെ ഭംഗിവാക്കൊന്നും പറയണ്ടോ? കേശു, ഈ നാട്ടിലെ എന്റെ ജനസേവകന്മാരെയാണ് താൻ പിണക്കി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തനിക്ക് ഓർമ്മ വേണം. ഈ നാട്ടിൽ വേറെ സിനിമ ടാക്സ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടോ. അച്ഛൻ കുഞ്ഞെ പോവാം, പിന്നെ പോവാം. അയ്യോ തങ്കു, അവര് കളയടോ, പെട്ടി വന്നിട്ടില്ല. അയ്യോ സമയമല്ലോ. അല്ല, ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്തിനു ചടങ്ങുണ്ടോ? ഈ കൂവല് ആരാണ് അവിടെ കൂവണേ? എന്നാ കൃഷ്ണൻകുട്ടി, ആ കൂവളുടെ പേരൊക്കെ നേടി കൊണ്ടുവന്നേ, എനിക്കത് ശിക്ഷിക്കാനാ. എന്താച്ചാ?
ഇക്കടി അവിടെ കള്ളത്തരം കാണിക്കാ നീ ഒറ്റ പൊട്ടിയിൽ വെച്ചാണല്ലോ. നിനക്ക് തമാശ കളിക്കല്ലേ ഞാൻ ടാക്കീസ് കിടന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ ടിക്കറ്റ് എടുക്കാതെ നീ ഞെളിഞ്ഞകത്തേക്ക് കയറിയത് നടക്കട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക്. കള്ളി 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 അങ്ങനെ പോയാലേ നിക്ക അവിടെ. ഇപ്പൊ വിടുന്നില്ല സിനിമ ഉണ്ട് എനിക്ക് വേണം. എന്താ വേണം? ഒരു ഉമ്മ തരാങ്കിൽ സിനിമ കാണിച്ചേട്ടാ. കേശു ഓണത്തിന് ഓടക്കൂടില്ല വായന. ആ പെണ്ണോട്ട് എന്തെടുക്കരുത്? ആ പെണ്ണിന്റെ കണ്ണിലൊരു കരട് പോയി. അപ്പൊ ഞാൻ തപ്പി ഊതി തപ്പി ഊതി താനിവിടെ നിന്നോ. രണ്ടര മണിക്കുള്ള അമ്മ നാരായണ പോയി, പെട്ടി വന്നില്ല വന്നില്ല വന്നില്ല. അയ്യോ നാട്ടുകാർ ചിലർ പോവാൻ തുടങ്ങി, ഒരുത്തൻ തീപ്പെട്ടി ഉറച്ചു. അയ്യോ ഉദ്ഘാടന ദിവസം മറ്റൊരു മുടക്കം വന്നാലോ? പടം കളിക്കാരുന്നാലും എങ്ങനെ? ആ നമുക്ക് സൈകൾ നാണുവിനെ വിളിച്ച ഒരു ഗാനം വളർത്തിച്ചാലോ? പുള്ളിക്കാരന്റെ ഷാപ്പിലിട്ടിട്ടുണ്ട്. എന്റെ ജേക്കബ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങോട്ടാണെങ്കിൽ ആ പാട് ഒരു മെസ്സേ ഉള്ളൂ, അത് കിട്ടിയില്ല. അത് സംഭവം ഉണ്ടല്ലോ. ഉണ്ട്. ഒന്ന് വേഗം ചുറ്റിയാ പാറേ. വേഗം ചുറ്റുന്നതെന്താ? ശീലച്ചു മുറിയിട്ടായിരിക്കാ. ഇതിന് കുറച്ച് സമയം പിടിക്കും. സമയം എടുത്ത് ചുറ്റിക്കോ, അപ്പോഴേക്കും നാട്ടുകാരെ ഞങ്ങളാ ചുറ്റിക്കും. തങ്കു ഒരു മിനിറ്റ്, അത് കൊണ്ടുവന്ന പടം കുമാരസംഭവം അല്ല. എന്താ സംഭവം? ആ പടം കിട്ടിയില്ല, പിന്നെ കൈ കിട്ടിയിരുന്നു കൊണ്ടുവന്നു. ഏതാ പടം? ഹൗസ് ഫുൾ ഉറപ്പാ. ഇട്ടടുത്തല്ല നല്ല കളക്ഷൻ കിണ്ണ സാധനം. രതിറാണി സെക്കൻഡ് ഷോ കിടം ബിറ്റുമുണ്ട്. എന്റെ ദൈവമേ, ആകെ പ്രശ്നമാവുമല്ലോ. ഉദ്ഘാടന ദിവസമായിട്ട് കളിക്കുന്ന പടം ഇങ്ങനത്തെയാണെന്നറിഞ്ഞാ ആ നാണക്കെടാവും. അച്ഛനും വിളിച്ചപ്പാടും പള്ളിയിലെ അച്ഛൻ എല്ലാം അകത്തുണ്ട്. നമുക്ക് ഈ ഷോ വേണ്ടെന്ന് വെച്ചാലോ? എങ്കിലും അസലായി ആൾക്കാർ അകത്തിരുന്ന് മുഷിയ. എന്ത് കുന്തമായാലും ഇതങ്ങ് കളിക്കാം. അതെങ്ങനെ ശരിയാവും? ഭക്തിപ്പെടം പ്രതീക്ഷയിൽ ആൾക്കാർ ഇരിക്കുന്നത് ആണോ? ഒരു ഭക്ത ചേർത്ത് ഇവനെ കാച്ച. ഭക്തരതി തുടങ്ങിയല്ലേ. പിന്നെ രണ്ടാമത്തെ റീലില് ബലാത്സംഗം, ഒരു ക്യാബറേ കുളി ചതിച്ചോ എന്താത്? നിർത്തണ പട്ടി, അങ്ങോട്ട് വരാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ട് തരാന വേറെ ഒന്നും ചതിച്ചല്ലോ. നാട്ടിൽ പലർക്കും ഉണ്ട് ആമക്കള്. പ്രായമായി കഴിഞ്ഞ് അവരാ തന്റെ നല്ല നോക്കുന്നത്. കർത്താവ് എനിക്ക് നിന്നിട്ടുണ്ടൊരു മോനെ എന്നെ കഷ്ടപ്പെടുത്താനായിട്ട്. ഞാൻ എന്ത് വേണം അമ്മച്ചി പറയുന്നത്? അതിങ്ങി പറഞ്ഞ അതുപോലെ നടക്കായിരുന്നു. ആ നിനക്ക് പറഞ്ഞാലേ തന്നെ കുറവേ ഉള്ളൂ. അവനെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ? അവൻ കുഞ്ഞല്ലേ. ദോണ്ട നിന്ന് ഉരയ്ക്കുന്ന ഒരുത്തൻ കാല് മണിക്ക് ഒരു ഒറ്റ തൊഴിയെന്ന് വെച്ചു കൊടുക്കണം. ആഹങ്കാരി, 10-30 വയസ്സായില്ലേടാ നിനക്ക്? ഇന്ന് ഒരു ദേഹം അല്ലെങ്കിൽ 10 വയസ്സാ നീ സമ്പാദിച്ചിട്ടുണ്ടോ? ദേഹനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് ചെയ്യണമെന്നാ. ആറമ്മ പറ ആരെങ്കിലും വിളിക്കണ്ടേ? വരുവടാ, നിന്നെ ഇപ്പൊ കളക്ടർ ഉദ്യോഗത്തിന് വിളിക്കാൻ വരും. ആ ഉണ്ണിമേസ്ത്രി എത്ര പ്രാവശ്യം വന്ന് വിളിച്ചതാന്ന് അറിയാമോ റോഡ് പണിക്ക്? അതെങ്ങനെയാ, അവനതിനൊക്കെ നേരം വേണ്ടേ? ഒരു 10 ഉലുവ ചോദിച്ചാലല്ലേ അമ്മയെ വർത്താനൊക്കെ പറഞ്ഞത്. പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അവിടെ? എന്റെ വായി കിടക്കുന്നൊന്നും കേക്കണ്ട. നിനക്കിപ്പോ എന്തേടാ കാശ്? പള്ളി പെരുന്നാളിലും ഉത്സവപ്പറമ്പിലും ഒക്കെ പോയി നിരങ്ങാനല്ലേ? നീ ഒന്ന് വേഗം വരുന്നു, ഇപ്പോഴേ പോലെ വെടിക്കെട്ട് തുടങ്ങുന്ന എത്താൻ പറ്റും. ശരിയാ, വെടിക്കെട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് നാലണ കിട്ടണ മറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടോ? പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ശരി. ദാമോട്ട എന്താ? ദാമോട്ട എന്തിനാ പൈസ? ഒരു 10 ഏക്കർ തെങ്ങുംതോപ്പ് പിടിക്കാൻ. എന്താ നിന്റെ ഉണ്ടാ? അത്രയൊന്നുമില്ല, ഒരു മാല വാങ്ങിക്കാൻ ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന. ഞാനൊരു കല്യാണപ്രായമായ പെണ്ണല്ലേ, നമ്മുടെ അമ്മ എനിക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. ദാമോട്ടിന്റെ ഒരു ആവശ്യം വരുമ്പോ എനിക്ക് അതല്ലേ വലുത്. നീ ആ പൈസ തന്നെ, മാലയൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇങ്ങനെ ഊതി ഊതി ഈ ജീവിതം ഈ അടുപ്പിൽ തന്നെ തീരുന്ന തോന്നേ.
ഇതെങ്ങനെയാണ് അവ കാലത്ത് തന്നെ മാഷ് വല്ല ബാംഗ്ലൂരിലെ ജോലിയും കിട്ടിയോ? ടാക്കീസിലേക്ക് പോവാ. എന്തിനാ തുണിയില്ലാത്ത പടം കാണിക്കാനാ? ഇതൊരുമാതിരി ചൊറിയെന്ന് വർത്താനം പറയരുത്. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ആ അങ്ങനെ ഒരിക്കലും ഒരു പോലീസുകാരന് ഒരു അബദ്ധം പറ്റി, അതാണ് നീ. അച്ഛൻ വാചടിക്കാ, ചോറ് കാലായി നോക്ക്. എന്താ ഞാനെന്താ എന്റെ വലിയകാരനാ? പോടേക്കാ അവിടെ നിന്ന്. അച്ഛന് ഈ വയസ്സുകാലത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ? വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിശ്രമിക്കാം, കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടക്കുകയും ചെയ്യും. അച്ഛനെന്താന്ന് ചിന്തിക്കാത്ത? ഇനിയിപ്പോ അതൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും കാലം ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കഴിഞ്ഞത്. നീയാണെങ്കിൽ ഒത്ത പുരുഷനായി, നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയായി. അത് തന്നെ അച്ഛൻ ഞാനും പറയുന്നത്. ഇനി അധികം വെച്ച് നീട്ടണ്ട. അച്ഛനെങ്ങാനും പെട്ടെന്ന് കിടപ്പിലായ നോക്കാനൊക്കെ ആയിട്ട്. ഈ വയസ്സുകാലത്ത് ഒരു രണ്ടാം കെട്ടിന് എന്നെ എന്തിനാ നിർബന്ധിക്കണ കേശു? അയ്യോ, രണ്ടാം കെട്ട് കെട്ടാൻ പോണൊരു ചളക്ക് ഇത്ര കാലമായിട്ട് പൂതി മാറിയില്ലോ. ഞാൻ എന്റെ കാര്യ പറഞ്ഞത്. നീ നിന്റെ കാര്യ പറഞ്ഞത്? അതെ, സത്യമായിട്ട് നീ നിന്റെ കാര്യ പറഞ്ഞത്. എന്നാ നിനക്ക് എന്നാ പ്രായമായിട്ടില്ല, പോരാർന്ന് കല്യാണം കഴിക്കാൻ വന്നു. അയ്യോ, എല്ലാവരും കൂടെ അകത്ത് കയറില്ലേ? ഒരാൾ പുറത്ത് നിൽക്കും, ആ കള്ള ഇപ്പൊ വരും. ചെല്ലേ. ഇന്ന് ഞാൻ നിൽക്കൂല. അയ്യോ, ആ കടിയന്മാരല്ലേ കാവലി നിൽക്കേണ്ടത് അല്ലേ? ആ ചെല്ലേ ചെല്ലേ. തള്ളയുടെ പണി എനിക്കെന്താ? നീ ഇങ്ങ് വന്നോ, കാവലി നിൽക്കുന്നതിന്റെ സ്പെഷ്യൽ. ധനുമാസത്തിൽ തിരുവാതിര നാൾ, ഭഗവാൻ തന്റെ തിരുനയിമ്പ്. അയ്യോ, എന്താണ് ഇവിടെ? അവിടെ ഓടണ്ട, അവിടെ നിൽക്കണ. ഇന്നാ ശൂരം പിടിച്ച പിള്ളേര്. അയ്യോ, എന്തായി ചെട്ടിക്കാട്. അതാ പെരുന്നാള്. എവിടുന്നൊക്കെ ആൾക്കാര്? ആ ഇനി വരുന്നുണ്ട് ഈ വൃത്തിയമ്പത്തിന് പള്ളത്താങ്കളങ്ങര ഉത്സവം. ഇത്തവണ അമ്പല കമ്മിറ്റിക്കാർ രണ്ടായി തിരിഞ്ഞിട്ട് രണ്ടു കൂട്ടരും മാറി മാറി നടത്താൻ പോവാത്രേ. എന്ത് വന്നാലും ഇത്തവണ തല്ലുറപ്പ. ഹലോ കോമ്രേഡ്. എത്ര കാലമായി ഇഷ്ടം നിന്നെ കണ്ടിട്ട്. ഇപ്പൊ പെരുന്നാളിന് ഉത്സവത്തിനൊന്നും നിന്നെ കാണാറേ ഇല്ലല്ലോ. പഴയ ബയോസ്കോപ്പിന്റെ പരിപാടിയൊക്കെ നിർത്തിയോ? അതൊക്കെ നിർത്തി മാഷന്മാരെ. ഇല്ലെങ്കിൽ പത്താൾ കൂടുന്നിടത്തൊക്കെ നിന്നെ കാണാലോ. അതെന്തക്കാലം ഇന്നക്കാലം എന്താ നിന്റെ പരിപാടി? ഞാനിവിടെ തിയേറ്ററിൽ ഓപ്പറേറ്റർ അല്ലേ. പറയുമ്പോൾ എന്നാലും ഉദ്ഘാടനം ചെയ്തു കണ്ടാലും കണ്ടില്ല. നീ എന്താ പറഞ്ഞത്? ഓപ്പറേറ്റർ? അതെ. നീ എവിടെ ഈ പരിപാടി പഠിച്ചു? തിരുവനന്തപുരത്ത്. ഏത് തിരുവനന്തപുരം? എത്ര തിരുവനന്തപുരം ഉണ്ട് ഇവിടെ? ഒറ്റ തിരുവനന്തപുരം. അവിടുത്തെ ഷെഹനായിസിലെ ചീഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ. ഷെഹനായിസ് തിരുവനന്തപുരത്താ? അതെ. ഷെഹനായിസ് എറണാകുളത്താണ്. എങ്ങനെ? ഷെഹനായിസ് എറണാകുളത്താണെന്ന്. ആണല്ലോ, അല്ലാന്ന് ആര് പറഞ്ഞു? അവിടുത്തെ ചീഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ. അവിടുത്തെ ചീഫ് ഓപ്പറേറ്റർ ഞാൻ അറിയും. അരി നമ്മുടെ നാരായണൻ നായരുടെ. അതെ, ഈ നാരായണൻ നായർ എന്നെ പറ്റി പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നാരായണൻ നായരുടെ മോനാണ് ഓപ്പറേറ്റർ. മോനാ? അവനെ ഞാൻ മിനിയാന്ന് കണ്ടതാണല്ല. എന്നിട്ട് നിന്റെ ആരും ഒന്നും പറഞ്ഞില്ല. പറേ, ഉരുളല്ലേ ഉരുളല്ലേ. എടാ, കഴിഞ്ഞ മാസമല്ലേ നിന്നെ കരിങ്കുളത്തെ കന്നുകാലി ചന്തൊക്കെ കണ്ടത്? നീ സത്യം പറ. ഓടിയന്റെ അടുത്ത് മായം വേണ്ട കേട്ടോ. പൊല്ലു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്ക് ഇതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവുകയാണ്.
ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞ ആൾ ഒരു പരമ ഫോഴ്സാ. അയാൾക്ക് സിനിമന്റെ യാതൊരു എ ബി സി ഡി അറിയില്ല. ഇങ്ങനെ രണ്ടാളും ഞാൻ കീറി വാങ്ങി പൊളിച്ച് നാശത്താക്കണ്ട. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇക്കിളിപ്പെടുത്തുന്ന ഹീന വികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിച്ച് പണം പിടുങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. തർക്കോവിസ്കി, പോളാൻസ്കി തുടങ്ങിയ മഹാരഥന്മാരുടെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നഗ്നതയുണ്ട്. പക്ഷേ ആ നഗ്നത ചലച്ചിത്ര സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടെയോ ഭാരത സ്ത്രീകളുടെ തുണിയുരിഞ്ഞ് ശരീരം പ്രദർശിപ്പിച്ച് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നടാധവന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം മികുകയാണ്. ഞാൻ വീർപ്പ് മുട്ടുകയാണ്. ഞാൻ മൈക്ക് ശ്രീ വിശ്വംഭരനെ ഏൽപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരത്തെ ഇട്ട് കോലി കളിക്കുന്ന സിനിമ നമുക്ക് വേണ്ട. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ പലതും തഴഞ്ഞിട്ട കൂട്ടത്തിൽ ഇതും തഴഞ്ഞിട്ടുണ്ട് പോയി. നമ്മുടെ സിനിമ എന്താണ്? സിനിമ എന്താണ്? സിനിമ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരട്ടത്ത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് സിനിമ. എന്തുകൊണ്ടത് വെളിച്ചത്ത് കാണിച്ചുകൂടാ? അത് തന്നെ ഒരു കള്ളത്തരമല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, തിയേറ്റർ ഉടമ മറുപടി പറയണം. സ്ത്രീകളെ കുളിക്കാനും കുളിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഒരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ് സിനിമ. വളരുന്ന തലമുറയ്ക്ക് ഒരു തീരാശാപമാണ്. ഇത്തരം സിനിമ പടം പിടിക്കുന്നവർക്ക്, ആ പടം ഇവിടെ കളിപ്പിക്കുന്നവർക്കുമെതിരെ ശിവാനച്ചൻ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഈ ടാക്കീസിന്റെ പഠിക്കൽ, ഈ ലക്ഷ്മി ടാക്കീസിന്റെ പഠിക്കൽ ഒരു കൂട്ടനിരാഹാര സത്യാഗ്രഹം. വേണ്ട, യോഗം ഇപ്പൊ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവരും ശാന്തരായിട്ട് പിരിഞ്ഞു പോകൂ. തീരുമാനം മറ്റൊരവസരത്തിൽ അറിയിക്കാം കേട്ടോ. അല്ലെങ്കിലും അന്യോന്യം പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ തമ്മിലുണ്ടോ കേശു? അങ്ങനെ എന്ത് പ്രശ്നം? അതെ, കഴിഞ്ഞ കാര്യങ്ങളും തന്നെ വെറുതെ വിളമ്പി നമ്മള്. അല്ലാതെ പിന്നെ നമ്മളൊന്ന് വിട്ടില്ലേ? നല്ല ഒന്നാം തരം ബീഫ് ഒന്ന് ഓർഡർ ചെയ്ത്. ഒരു ബീഫ്, ഒരു ബീഫ് ഫ്രൈ. എനിക്കൊരു ചിക്കൻ വേണം. ഒരു ചിക്കൻ, ഒരു ചിക്കൻ, ചിക്കൻ കൂടെ എടുത്തോ. എന്റെ സനാ സാർ ഒന്നും ഉണ്ടായിരിക്കുന്നു. ഞാൻ ചിന്തിക്കായിരുന്നു, തിരിഞ്ഞ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനും പുതിയവ തുടങ്ങാനും മദ്യം പോലെ എന്തുണ്ട് വേറെ? അല്ല, ആ സിനിമയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കളിച്ചല്ല. സത്യം പറഞ്ഞ ഞങ്ങൾക്കൊരു അബദ്ധം പടഞ്ഞതാ. സനാ സാർ തെറ്റിയിരിക്കരുത്. പുള്ളിക്ക് ശരിയായി തന്നെ ഒരു ധാരണ ഇല്ല, പിന്നെ തെറ്റായ ധാരണ. എടോ, ഞാനൊരു പിന്തിരിപ്പണമൊന്നുമല്ല. ഈ കാര്യത്തിൽ ഒരു അല്പം പുരോഗമനം എനിക്കുമുണ്ട്. പിന്നെ ഈ കൂട്ടുകാരുടെ കൂടെ ചില കാസറ്റുകളുണ്ടല്ലോ, ഒരു രസത്തിന് ഒന്ന് രണ്ടവണ ഞാനും കണ്ടിട്ടുണ്ട്. ആള് കൊള്ളാമല്ലോ. കള്ളൻ എന്നിട്ട് എന്തൊക്കെയാ പ്രസംഗിച്ചത്? ഇയാളൊരു മണ്ടനാ. ഏതോ പ്രസംഗം ഒരു കലയാണ്. ജീവിതം ജീവിതവും ഈ പ്രസംഗവും ജീവിതവും കൂടി കൂട്ടിക്കൊഴിച്ചാൽ അതൊരു പ്രശ്നമാണ്. എന്താ അച്ഛൻ കുഞ്ഞിന്റെ അഭിപ്രായം? എനിക്ക് നിന്റെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ലെങ്കിലും. വിശ്വംഭര, രണ്ട് സ്മോൾ. ഹലോ, തീപ്പട്ടി ഉണ്ടോ? തീപ്പട്ടി തങ്കച്ചോരാണെന്ന് എനിക്കറിയില്ല. തനിക്ക് വരും പറ്റിയോ? തനിക്ക് ഒരെണ്ണം കിട്ടി, എനിക്ക് ഒരുപാട് കിട്ടി. പാർട്ടി ഓഫീസിലോട്ട് പോവാം. വേണ്ട, പാർട്ടി ആശുപത്രിയിലോട്ട് പോയാ മതി. അതെ, ഇന്നലെ എത്ര മണിക്കാ ജബ്ബാർ സെക്കൻഡ് ഷോ നിർത്തിയത്? ഞാൻ നിർത്തിയല്ല, അവസാനത്തോടെ ലോഡി കഴിഞ്ഞ് നിന്നതാ. എന്താ? അല്ല, ഞാൻ കേട്ടത് 12-ാമത്തെ റീല് കഴിഞ്ഞ് ഇന്നലെ 14-ാമത്തെ റീലിട്ട് ജബ്ബാർ പടം നേരത്തെ നിർത്തിന്നാണല്ലോ. ഓഹോ, അതാണോ കാര്യം? ഒരു എഡിറ്റിംഗ് നടന്നു എന്നുള്ളത് സത്യാണ്. 13-ാമത്തെ റീല് വേണ്ടാന്ന് തോന്നി. ഭയങ്കര ലാഗ് മനസ്സിലായില്ല, അതായത് ഭയങ്കര എഴച്ചില്, പിന്നെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും കരച്ചിലും കഷ്ടപ്പാടും. നായകന് ബ്ലഡ് ക്യാൻസർ, നായികക്കുണ്ട് എന്തോ ഒരു രോഗം. ഈ ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്നത് എനിക്കിഷ്ടല്ല. അവര് ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ലേ പോയത്? ഞാൻ കരുതി ജബ്ബാറിനെവിടെയും പോകാനുള്ളതുകൊണ്ട് നേരത്തെ നിർത്തുകയായിരിക്കുന്നു. ആ, അങ്ങനെ കരുതരുത്. വർക്ക് വർക്ക്, അതാണ് എന്റെ കണ്ടീഷൻ.
നീ അധികം എടുക്കണമല്ല ജബ്ബാറെ. കെട്ടിയിട്ടിരിക്കുന്നു നേരെ. എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് വിട്ടോ, നിങ്ങൾക്ക് എന്റെ വണ്ടി എടുത്ത് വെള്ളത്തിൽ തള്ളല്ലേ. ഒറ്റ പൊട്ടുകളാണല്ലോ, പോടുന്നു. സത്യേട്ടാ? എന്നാലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ട, ചെന്ന് പറ വരാ മനസ്സിലെന്ന്. ആഹാ, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാടി, ഇതൊന്ന് ചൂടായിക്കോട്ടെ. അയ്യോ, എന്റെ പൊന്ന് നാണയെടുത്തല്ലേ, എന്നെ ഒന്ന് അഴിച്ചുവിട്, ഞാൻ ഇനി ചെയ്യില്ല. മനയഞ്ചേരി ഭഗവതിക്ക് ഒരു തുട എന്നെ നേർന്നിട്ട് കിട്ടിയതാ നിന്നെ. എന്റെ പൊന്ന് നാണയെടുത്തല്ലേ, ഒന്ന് അഴിച്ചുവിട്. ആറ്റുമണ മേലെ ഉണ്ണിയാഴ്ചയല്ലേ നീ നെഗിളിക്കാൻ. അയ്യോ, എന്റെ കൈ വേദനിക്കുന്നു. നിന്റെ കുറുമ്പ് ഞാൻ നിർത്തി തരാം. അമ്പടി, തീ വെക്കോ? തീയല്ല, പഴുപ്പിച്ച് ചട്ട വെക്കാം. വെക്കോ? വെക്കും. പൊള്ളല്ലേ, പിന്നെ പൊള്ള. ഈ തള്ള ഭയങ്കര സാധന. ഷ്യോ, എന്നെ അഴിച്ചുവിട്, ഞാൻ അവർക്കൊരു മലറും. അലറടി ഉറക്കലറ്, കട്ട് തിന്നുമ്പോ ആലോചിക്കണം. ഈ ചട്ടമൊന്ന് ചൂടായിക്കോട്ടെ. അങ്ങനെ പോയാലോ, നിക്ക അവിടെ. ആ, ശരിക്കുള്ള സമയത്താ നീ വന്നത്. നടയെടുത്തി പിടിച്ചിട്ടുണ്ട്, കൊണ്ടുവാ. വേമുണ്ടോ? മുറുക്കി പിടിച്ചവളെ, അവൾ കള്ളിയെ ഓടി കളയും. ഷൈൻ ചെയ്യുന്നോടി. അരിപ്പ് കുതിന്റെ മുകളിൽ വരുമോ? ഞാൻ കാത്തിരിക്കും. ഇല്ല ഇല്ല, കൊണ്ടുവാ കൊണ്ടുവാ, കൊണ്ടുവാ. ഇന്ന് അവളെ ശരിയാക്കുന്നുണ്ട്. വിടാ വിടാ വിടാ, നാളെ കുഞ്ഞിന്റെ മുകളിൽ വെച്ചെങ്കിലും ഉമ്മ വരുവാ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ, പുള്ളി മാനേ, ആരോടും പോയി പറയരുതി കഥ മാവി കശുമാവി മാവി കശുമാവി. ആ ശവം വരാൻ കൊടുത്തിട്ട് പറ്റിക്കോ? ഏയ്, പറയാൻ പറ്റില്ല, കള്ളൻകൃഷ്ണ മോളല്ലേ. എന്താ തള്ള ഇവിടെ? എടാ ദൂഷ്, എന്താ വന്നില്ല ഇതിന്റെ ശകുന്തള? ഏത് ശകുന്തള? ഏത് ശകുന്തള? ഒന്ന് പോണ്ട അവിടുന്ന്. കിട്ടില്ലെന്ന് വിചാരിച്ചോ? ശകുന്തളയുടെ പാട്ടും പാടി ഞാൻ കശുമാവിന്റെ ചോട്ടി നിൽക്കാൻ തുടങ്ങി നേരെ എത്രയെന്ന് അറിയോ? കളിയൊക്കെ നീ പെട്ടെന്ന് ചോദിച്ചതാ? എന്താ മതി, ബാക്കി പിന്നെ. കൂലും വിളിയും പടം തുടങ്ങിയില്ലേ? എങ്ങനെ തുടങ്ങും? ജബ്ബാറില്ല, അവനറിയില്ലെന്ന് മാറ്റിനുള്ള കാര്യം. അറിയാനില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല അവളെ പോക്കത്ര ശരിയല്ലെന്ന്. ജോസും തോന്നുക, അവനെ കുഴപ്പമുണ്ടാക്കുന്നത്. ഷോ ഇല്ലെന്ന് പറഞ്ഞ് ടിക്കറ്റിന് പാടി കൊടുത്ത് പറഞ്ഞു വെച്ചാലോ? അതുകൊള്ളു, എല്ലാരും കൂടി ടാക്സി കണ്ടു പൊളി. അല്ലോ, അപ്പൊ എന്ത് ചെയ്യാനാ? ഞാനിവിടെ നോക്കിയാലോ ഇത് ഓടിക്കാനാ? എന്നിട്ട് എന്നെ പുത്തോളെ ഏൽപ്പിക്കാൻ?
കയ്യിലെ കാശ് മേടിച്ച് വെച്ച് പണം തുടങ്ങാത്ത എവിടത്തിനായോ? അയ്യോ നീ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഓപ്പറേറ്റർ എത്തിയിട്ടില്ല. ആഹാ, ഇനി പണം കാണാൻ വരുമ്പോ ഓപ്പറേറ്റർ ഞങ്ങളും തരാം. ദാമു, ഈ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്കെല്ലാം അടുത്ത ഷോ കാണിക്കാം. തൽക്കാലം നിങ്ങൾ നടങ്ങ്. നീ പറയുന്ന സമയത്താണ് മനസ്സിലെങ്കിലും. പിന്നെ ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ഈ നാട്ടുകാരായ ഞങ്ങളെ മുഴുവൻ കളിപ്പിക്കാൻ വേണ്ടിയാണ് താനെ തുടങ്ങിയെന്ന് ഞങ്ങൾക്കൊന്നും അറിയണോ? മര്യാദക്ക് പൈസ ഉണ്ടെങ്കിൽ താക്കി സെയിൽ കത്തി. ജോസേ, നീ ഒന്ന് അടങ്ങ്. കണ്ടുപിടിച്ചതാ കൊച്ചി കള്ളോ. സിറ്റുവേഷൻ നോക്കിട്ട് ട്യൂൺ ഇട്. നാടകത്തില് ഗീത മരിച്ച ദുഃഖത്തില് രവി പാടുന്ന പാട്ടാണത്. വിരഹഗാനം. ആ, സ്വന്തമായിട്ട് വല്ലതുകൊണ്ട് ഇട്ടാ മതി. നന്നാ പിടിച്ചോ. തന്നിനി നന്നാ താനന താനന നന്നാ താനന നന്നാ തനന താനന നന്നാ തന്നിനി നന്നാ താനന താനന നന്നാ താനന നന്നാ തനന താനന നന്നാ. പാതിരാത്രിക്ക് മനുഷ്യനെ വടിയാക്കുന്ന ഏർപ്പാട് കാണിക്കരുത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ടെന്ന് പാടിയ ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ. എനിക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടല്ലോ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായില്ലേ? അകത്ത് വെളിച്ചം കാണുന്നല്ലോ. ജബ്ബാർ പോയിട്ടുണ്ടാവില്ലേ? കയറി നോക്കാം. ഓഫീസ് പൂട്ടിട്ടില്ലല്ലോ. എന്താടാ നിനക്കൊക്കെ എന്ത് തോന്നി ദിവസം കാണിക്കുന്നത് അവിടെ? ആരോട് ചോദിച്ചു നേരത്തേക്ക് കയറി? സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ലോ കയറി. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ നീ അതിനകത്ത് കയറും. കയറിയാലെന്താ? കയറോ, നിന്റെ തറവാട് പോയി സ്വത്തോ. ഞാൻ തറവാട്ടിടത്തോട്ട് കളിക്കരുത്. അവമാനിക്കാതെ. നിന്നെ ഇവിടെ കൊണ്ടുപോരു, ഇറങ്ങിപ്പോടാം. നേരം പോലത്തെ അക്കൗണ്ട്സ് ഒക്കെ നോക്കി. എന്റെ അക്കൗണ്ടാണ് നോക്കണ്ടേ? നിന്നെ ഇത്രയും കാലം ഇവിടെ പൊറപ്പിച്ചില്ലേ? അത് മതി. എന്ന് പറഞ്ഞാലും കണക്കും കാര്യം തീർക്കും. ചവിട്ടിക്കൊന്ന് പോയത്താത്ത ഞാൻ. ഇറങ്ങിപ്പോടാ പട്ടി. അല്ല, വിട്ടല്ലേ പോലക്കൂ. ഇനി പുതിയ ഓപ്പറേറ്റർ തപ്പണ്ടേ? വേണ്ട, കൃഷ്ണകുട്ടി നോക്കിക്കോളൂ. ചിറ്റാരി കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്ജ്വല കലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ. അയ്യാ, നീ കൊറേ നേരായില്ലേ ചിലക്കാൻ തുടങ്ങിയിട്ട്. പടത്തിന്റെ പേരെന്താ? ഇതാ ഇന്ന് മുതൽ. പടത്തിന്റെ പേരെന്താന്ന്? ഇതാ ഇന്ന് മുതൽ. അപ്പൊ കുറച്ചു നേരത്തിന് നാളെ മുതൽ പറഞ്ഞല്ലോ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ ലീപ്പ് കിട്ടാ. പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇതാ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്. ആ, അങ്ങനെ പറ. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. ദേ, നീ ഇവനും കൊണ്ട് പബ്ലിസിറ്റി കിടന്നാണ്ടല്ലോ. അവസാനം നീ തെണ്ടി പോവും ചെയ്യും, നിന്റെ തിയേറ്ററിൽ ആളും കയറില്ല. ആ മൈകിടത്തേ ഇരിക്കട. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം വെച്ചാണെങ്കിൽ മുമ്പേ നീ അക്ഷരസ്ഫുടതയോട് സംസാരിക്കാൻ പഠിക്കും. സുഹൃത്തുക്കളെ, എന്റെ ഏക മകൻ നടത്തുന്ന ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ, ഇതാ. അങ്ങനെ റാഞ്ചി, ഞാൻ വരാൻ വൈകും. ഇതൊക്കെ ഞാനേറ്റു. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കാലത്ത് തന്നെ നിന്റെ അപ്പൻ അടിച്ച് വീലാണല്ലോ. വീല് നിന്റെ അച്ഛനുണ്ടോ? അത് തന്തയ്ക്ക് വിളിക്കാതെ വണ്ടി വിട്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. അച്ഛ വേണ്ട, വീട്ടിൽ പോ. മര്യാദക്ക് വീട്ടിൽ പോ. യുവമിഥുനങ്ങളുടെ ഹൃദയ സരസുകളിൽ അനുരാഗത്തിന്റെ മന്ദാര പൂക്കൾ വിരിയിച്ച അഭ്രകാവ്യം ഇതാ ഇന്ന് മുതൽ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു ദിവസേന മൂന്ന് കളികൾ. മെഗാസ്റ്റാർ മമ്മൂട്ടിയും. അപ്പൊ നീ എന്നെ കാത്തു നിൽക്കുമല്ലേ?
ഞാൻ കാത്തുനിന്നൊന്നുമല്ല. അത് വെറുതെ വെറുതെ മാറി ഞാൻ പോകും. ഞാൻ ഇറങ്ങാതെ പെണ്ണെ, നീ എന്നെ കാത്താവിടെ നിന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ ഇരുന്ന് ഇത്തിരി കാറ്റൊക്കെ കൊണ്ടൊരു യുക്മാനൊക്കെ പാടിട്ടുവാ. വാ ഇരിക്കെ, ഇരിക്കു വേണം. പിന്നെന്താ സിനിമ കാണാൻ വരാഞ്ഞത്? വരണ്ടെന്ന് പറഞ്ഞില്ലേ അന്ന്? ഇപ്പൊ വരണം പറഞ്ഞല്ലോ. വരണന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ പോരാ, വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരണം. ഒറ്റയ്ക്കോ? എന്താ വരില്ലേ? ഞാൻ വരില്ല. ഇല്ലേ വരില്ല. മല്ലിക വരുമല്ലയോ? ഞാൻ വരില്ല. മല്ലിക ഞാനാ പറയുന്ന വരുമോ ഇല്ലയോ? പോ. എനിക്ക് വരാൻ തോന്നിയിട്ട്. അങ്ങനെ തോന്നി നീ വരുമോ? വരും. സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. സിനിമ കാണോ? ും
പുത്തൻ ചേല പുഞ്ചേല പുത്തൻ ചേല പുഞ്ചേല വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണെ നിന്റെ കൂടെ ഞാനും വന്നോട്ടെ ചുമന്ന് പെറ്റില്ലെങ്കിലും ഈ തോളത്ത് കിടന്നടാ ഇവൻ വളർന്നത്. ഇവന്റെ മൂത്രത്തിന്റെ മണം ഇപ്പോഴും എന്റെ നെഞ്ചത്തുണ്ടാ. എടാ, നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇന്നുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ലടാ. കുഞ്ഞമ്പ നേരെ പറ്റി ഞാൻ അറിഞ്ഞൂടെ? പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു എനിക്ക് ഉണ്ടായി? എനിക്കും സംശയം. നീ പോവാ, നിന്നെ ഒരു തീപ്പെട്ടിക്കുലി മതി തിയേറ്ററിൽ എത്തിക്കാൻ. പൊക്കിവിടാ, എന്നെ വിടാം. ഞാൻ അടുത്തുണ്ട്. നീ കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഒരു മോനുള്ളോ? ഒരു ദൈവമേ, നമ്മുടെ പറവാടിനല്ല അമ്മ അവള് ദുഷ്പേരുണ്ടാക്കി വെച്ചത്. ഈ നാട്ടുകാരെ മാന്യന്മാരെ മോട്ടിൽ ഞാൻ ഇനി എങ്ങനെ നോക്കും? എല്ലാവരും കൂടി അച്ഛനും ഇടപെട്ടത് കൊല്ലി ഞാനവളെ നിനക്കാരെ കൊല്ലേണ്ടത്? എനിക്ക് അവളെ കൊല്ലണം, പിന്നെ ആരെയാ കൊല്ലണം? എല്ലാവരെയും കൊല്ലണം. ഇവരെല്ലാം കൊന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമോ? എന്നാ പോയി കൊല്ലി, അവന് കൊല്ലാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. കൊല്ലു ഞാൻ പ്രൊപ്രൈറ്ററെ, കേട്ടതൊക്കെ ശരിയാണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ എന്ന്? ഇതുപോലൊരു കശ്മലിനായ പ്രൊപ്രൈറ്റർ കൂടെ ഓപ്പറേറ്ററായി ജോലി ചെയ്യേണ്ടി വന്ന് ഞാൻ ലജ്ജിക്കുന്നു. ഒന്ന് ഇറങ്ങി പോടവിടുന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യണ്ടേ? മുമ്പ് എവിടെ ആയിരുന്നു ജോലിയെന്ന് ചോദിച്ചാൽ ചിറ്റാരിക്കടവ് ലക്ഷ്മി ടോക്കീസിലാണ് ഞാൻ പറയണ്ടേ. കളവർ എനിക്ക് ശീലമില്ല. ലക്ഷ്മി ടോക്കീസിന്റെ പ്രോപ്പറേറ്റ് ആരാണെന്ന് വെച്ചാൽ നിങ്ങളെ പേര് പറയണ്ടേ? ഒരു സാമൂഹ്യ വിരുദ്ധനായ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എനിക്ക് അവരോട് പറയാൻ പറ്റൂ? പറഞ്ഞാൽ എനിക്ക് അവിടെ ജോലി കിട്ടൂ. അതുകൊണ്ട് ന്യായമായ എന്തെങ്കിലും മാനനാശം കിട്ടാതെ ജബ്ബാർ ഇവിടുന്ന് പോണ പ്രശ്നമല്ല. അയാളുടെ കണക്ക് നോക്കി എന്താന്ന് വെച്ചാൽ കൊടുത്തോട്. ജബ്ബാറെ, ഒരു മിനിറ്റ്. വൺ മിനിറ്റ് പ്ലീസ്. ജബ്ബാറെ, എന്താ മാനനഷ്ടമായിട്ട് വേണ്ടത്? ഒരു കണക്കില്ലേ? അതിപ്പോ പ്രോപ്പർട്ടിയുടെ കണക്ക് പ്രകാരമുള്ള മതിയോ? അച്ഛ കുഞ്ഞു മാസം എന്നെ തല്ലി ഈ നിലയിലാക്കി. ആരേ ആ കേസവലുണ്ണിയുടെ കൂട്ട കൂട്ടകൾ? ആ സമയങ്ങൾ എന്താ? ഹെച്ചറിന്റെ പോയി പെട്ടെന്ന് മരുന്ന് ഒപ്പിക്കും. ചെല ചെല ചെല. ഒരു തൊഴിലാളിയായിട്ട്
മറിച്ച് ചവിതരാക്കിയിട്ട് നേതാക്കന്മാരെ എങ്ങനെ കിട്ടാൻ പറയാനുള്ളൂ. ഞങ്ങൾ ഇതിലും വലിയൊരു അത്യാവശ്യം കാര്യത്തിനുവേണ്ടി പോവാ. താൻ ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് മരുന്ന് വെക്കി. അടുത്ത വെള്ളി കിട്ടുമ്പോ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ആ ഒന്ന് വേഗം ചെല്ലുക പാറേ. ദേ മൊഹം കണ്ടില്ല, അലൂമിനിയ കലത്തിന് ഏറ് കൊണ്ടുപോലെ ചളുങ്ങി ചെല്ല്. വണ്ടി വിടണോ? അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണ വായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. രണ്ട് നേതാക്കന്മാര് പട്ടാപ്പകൽ സിനിമാ ടാക്കീസിൽ ബലാത്സംഗ ശ്രമം. ഒരു തിയേറ്റർ ഉടമയുടെ ആവേശത വീഴ്ച. നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത കശ്മലൻ. കക്ഷി രാഷ്ട്രീയമില്ലാതെ ചിറ്റാരിക്കടവുകാർ ഒന്നടങ്ക സംഘടിച്ചിരിക്കുകയാണ്. നിന്നെ അവര് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? വെളിച്ചപ്പാടിനും അച്ഛനും നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയൂ. എന്തും സംഭവിക്കാവുന്ന വിധം രൂക്ഷമായിരിക്കുകയാണ് കാര്യങ്ങൾ. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. കേശുവിന്റെ പ്രശ്നമായതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ കൂടെ നിൽക്കിയല്ലേ. അല്ല, സംഗതി പെണ്ണുകാരെ സഹായമുണ്ട്. ആറാതെ തടി കൂറണമെങ്കിൽ കുറച്ച് കാശിലെ വേണം. കൂടുതലൊന്നും വേണ്ടെന്നേ. ആദ്യമായിട്ട് ആ പെണ്ണിന്റെ തള്ളയൊന്ന് തണുപ്പിക്കുക. കൂട്ടത്തിൽ നാട്ടുകാർ താനേ തണുത്തോളും. ഏ, ഒരു 500 or 1000 ആ തള്ളയ്ക്ക് കൊടുത്തേക്കുക. പിന്നെ ഒരു 10,000 രൂപ പാർട്ടിയുടെ കോടി ഫണ്ടിലേക്ക്. ഏത് നാണക്കേടും പണം കൊണ്ട് മൂടാം. പണം കൊണ്ട് മൂടാതെ തന്നെ ഈ നാണക്കേട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താ, ആത്മഹത്യ ചെയ്യാൻ പോവാണോ? അല്ല, ഞാൻ ആ പെൺകുട്ടിയെ കെട്ടാൻ പോവാ. ഇനി വല്ല അറിയാനുണ്ടോ? അച്ഛനെ പോവാം. പിന്നെ പോവാം. ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നീ കള്ളകൃഷ്ണന്റെ മോളെ കെട്ടിക്കൊണ്ടു വന്ന ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. ഇത് നടക്കാൻ തന്റെ ജീവൻ ബലി കൊടുക്കുക എന്ന് പറഞ്ഞ പ്രയാസാവൂല്ലോ ഭഗവതി. ഞാൻ ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. ആ എന്റെ മോൾ ഒരു കള്ളന്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. ചേട്ടാ, ഇത് കള്ളനും പോലീസും കളിയല്ല, ഒരു ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരന്റെയും ജീവിത പ്രശ്നമാ. കർത്താവിനെ ഓർത്ത് കുഞ്ഞമ്പുനായിരുന്ന് സമ്മതം മൂടണം. എന്നിട്ട് ഒരു അച്ഛന്റെ കടമ എന്താന്ന് വെച്ചാ അത് നടത്തി കൊടുക്കണം എന്ന് എനിക്ക് പറയാമല്ലോ. എന്റെ സമ്മതത്തോടെ ഇത് നടക്കില്ല. അച്ഛന്റെ സമ്മതം ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കും. ഏ, എന്താ പറഞ്ഞേ? ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അച്ഛനും വിളിച്ചപ്പോ എന്താ പറയണേ? ഞങ്ങൾക്കും ഇതേ അഭിപ്രായ. ഭഗവതി ഇത് നടത്തും. നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ എന്ത് താങ്ക് എന്നോട് ചോദിക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു സാമാന്യ മര്യാദയുടെ പേരില് ചെറുക്കുന്നൊരു അച്ഛനുണ്ടല്ലോ. നീ ആ പെണ്ണെ കെട്ടോടാ. കെട്ടും. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കെട്ടും. കെട്ടോ? നീ അവളെ കെട്ടോ. എന്നാ കെട്ടിക്കോ. നിങ്ങൾ എല്ലാവരും കൂടി നടത്തി കൊടുക്ക്. ദേ കേട്ടോ, നാളെ നേരം മേൽക്ക് മുമ്പ് എന്റെ ശവം കണ്ടില്ലെങ്കിൽ എന്നെ ഇങ്ങനെ എങ്ങനെ വിളിച്ചോ? ദേ ഞാൻ പോവട്ടോ. പോയിക്കോ. ദേ നിങ്ങളെ പറഞ്ഞ ഞാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോണില്ല. എനിക്ക് സമ്മത. എന്റെ എന്റെ മോടെ കല്യാണം ഉറപ്പിക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. എന്നോട് പോലും ചോദിക്കാതെ കല്യാണം ഉറപ്പിക്കും അല്ലേ? നീ ആരാ? ഞാൻ അവളെ ആംഗള. ഒരു ആംഗള വന്നിരിക്കുന്നു. ഇന്ന് വരെ ഒരു ബ്ലൗസിന്റെ തുണി നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോടാ? കല്യാണം നടക്കൂല. നീ ചത്തായി കല്യാണം നടത്തും. നശിപ്പിക്കടാ, നശിപ്പിക്കേ. നിന്റെ വെരട്ട് വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. അങ്ങാടി പിള്ളേരുടെ അടുത്ത് കൊണ്ടുപോ. അത് കൂടെ കൊണ്ടുപോട്ടെ. കള്ളുഷാ, ഇതും കൊണ്ടുപോ. ഓരോ ദ്രോഹി കൊണ്ടു കളയറാ. നശിച്ചവനെ, അയ്യോ ഇങ്ങനെ ഒരു കാലൻ എന്റെ ഈശ്വര. ഇന്നോടാ കൊണ്ടുപോടാ. ഞാൻ ഇറങ്ങ. ഇതെല്ലാരും കാണാൻ വേണ്ടി ഞാൻ കൊറേ കഷ്ടപ്പെട്ടതാ. എവിടേക്കാരെ പോക്കിരി നീ ഇവളെയും കൊണ്ട്? കത്തോണ്ട് പോവാ. ഈ പട്ടാപ്പകല് ആരും അറിയണ്ട, കത്തോണ്ട് പോണേ. എന്നൊരു കാര്യം ചെയ്യാം, മൈക്ക് അനൗൺസ്മെന്റ് വെച്ച് നാട്ടുകാരെ കൂടെ അറിയിച്ചിട്ട് കത്തോണ്ട് പോവാം. കള്ള ഞാൻ അവിടെ കെട്ടാൻ പോവാ. നന്നായി, എനിക്കിഷ്ടായി. എടാ കേശു, നീ ഇവളെ പൊന്നു പോലെ നോക്കണം. പൊന്നു പോലെയോ ഇരുമ്പ് പോലെയോ എങ്ങനെയെങ്കിലൊക്കെ നോക്കിക്കോളാം. നാല് പേര് കണ്ടിട്ട് എങ്ങനെ മറക്കാനാ? കണ്ടില്ലേ കണ്ണും കണ്ണും തമ്മിലൊക്കെ നോക്കി നിൽക്കുന്നത്? ആ തള്ളയെ കെട്ടാൻ പറ്റാത്തോണ്ടായിരിക്കും അങ്ങനെ വെളിച്ചപ്പാടായിട്ട് നടക്കുന്നല്ലേ. രണ്ടു പുഷ്പാഞ്ജലി, കേശവനുണ്ണി ആയില്യം, മല്ലിക തിരുവാതിര. ഓ, ഇന്നത്തെ കല്യാണക്കാരാണല്ലേ? അതെ. കുറച്ചു മുമ്പേ മണയത്തെ നാണിയമ്മ വന്ന് രണ്ടാളുടെ പേർക്കും പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോയതേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. എന്താ കാണൂ, പെങ്ങളെ കല്യാണമായിട്ട് പോയില്ലേ? എന്റെ സമ്മതമില്ലാതെ നടത്തുന്ന കല്യാണത്തിന് ഞാൻ എന്തിനാ പോകുന്നത്? എന്നാലും നിന്റെ സ്വന്തം പെങ്ങളല്ലേ,
ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടേ? വേണ്ട, അവർക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നീ പോണോ? എല്ലാരും വന്നേ. എന്നാ ഇറങ്ങല്ലേ? പറഞ്ഞല്ലോ മനസ്സില്ല എനിക്ക്. ഒരു പരട്ട പോലീസുകാരന്റെ മകനെ എന്റെ മകളെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അച്ഛനും വെളിച്ചപ്പാടും ഈ കാര്യം സംസാരിക്കാൻ വന്നു എന്നെ ശരിയായില്ല. ഇത് കൃഷ്ണന്റെ കുടുംബ പ്രശ്നമാ. ഇന്നലെ വരെ കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്നത് കാർത്തിയാനിമയല്ലേ? അവർക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അതച്ചോ, ഇനിയിപ്പോ മോപ്പിലാന്റെ ഇഷ്ടം വിട്ട്. എനിക്കിഷ്ടമല്ല, കൃത്യസമയത്ത് ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടത് കൊണ്ട് എന്റെ മോളെ ജീവിതം തുടങ്ങില്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചൊരു കല്യാണം എന്റെ മോക്ക് ഞങ്ങൾ നടത്തും. അല്ലേ കൊച്ചാബി? പിന്നല്ലാതെ. ആ കുട്ടിക്ക് കേശവനോടാണ് താല്പര്യമെങ്കിൽ ഇത്രയ്ക്ക് പിടിവാശി നിൽക്കണോ? ആ, ഈ കാര്യത്തിൽ എനിക്ക് പിടിവാശിയുണ്ട്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. സഹിക്കുന്നില്ല തങ്കു. ഒരാണാണെന്ന് പറഞ്ഞ് ഞാൻ ഈ നാട്ടിൽ ഇനി എങ്ങനെ നടക്കും? ഞാനിപ്പൊ തന്നെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നാലോ? നീ സമാധാനപ്പെടു കേശു, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നീ ശാന്ത. തങ്കു, ഞാൻ പറയുന്നു, നിന്റെ മനസ്സും തണുക്കട്ടെ. നീ ഇത് പിടിപ്പിക്കുക. എനിക്കും വേണ്ട. നീ ഇത് കുടിക്കുക, നിന്റെ ദുഃഖം മാറും. സിനിമയോ നടക്കാൻ പറ്റാ? ദുഃഖം വന്നവൻ കള്ളം കുടിച്ചോണ്ട് ദേവദാസിനെ പോലെ പാടിക്കൊണ്ട് നടക്കാൻ? ഒരു കാര്യം പറഞ്ഞാ തലയെ കയറില്ലെന്ന് വെച്ചാ ചിട്ടി പിടിച്ച 5000 രൂപ കല്യാണം ചെലവ്. എന്നിട്ടോ കള്ള തിരുമാലി കൃഷ്ണന്റെ മോഹം കണ്ടില്ലായിരുന്നു. കാശ് പോയതല്ലടാ, എന്റെ മാനം പോയില്ലേ? എനിക്ക് അവളെ ഇഷ്ടമാ. ഇത് കുടിക്കേ, എനിക്ക് വേണ്ട. ഡാ കേശു, ഞാൻ തന്നെ നീ കുടിക്കൂല്ലേ? ഇല്ല ഇല്ലേ. ഇല്ല നല്ല പറഞ്ഞത്. എടാ, നീ ഇനി ജീവിതത്തെ എന്റെ മതി. കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാപ്പി. അശാനേ, ഉമ്മയുടെ തലയെ വരച്ചത് നമ്മുടെ എവിടെയെങ്കിലും വരച്ചാ മതിയായിരുന്നു. വരക്കണ്ട ആശാനെ, വെറുതെ ഒന്ന് പോറിയാ മതിയായിരുന്നു. നമുക്ക് നമ്മുടെ ധർമ്മം ചെയ്യാം. പിന്നെ ചെയ്യാം, വാ. ചിറ്റാരിക്കടവിൽ ദിവ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പതേ. ചിറ്റാരിക്കടവിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ബോംബെയിൽ, സിംഗപ്പൂരിൽ, മലേഷ്യയിൽ, അബുദാബി, ദുബായിൽ, എന്ന് വേണ്ട, കിഷ്കിന്ദയിൽ പോലും ഇന്ന് ഞങ്ങളുടെ പേര് കേട്ട നാല് പേരറിയും. വെറുതെ അല്ല, കഷ്ടപ്പെട്ട് നാല് കാശുണ്ടാക്കിയതുകൊണ്ടാ. കാശുണ്ടാക്കി കാശുണ്ടാക്കി മടുത്തപ്പോൾ സ്വന്തം നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു മോഹം. എന്തായിരുന്നു ബിസിനസ്? ബിസിനസ് കയറ്റുമതി. കയറ്റുമതി എന്ന് വെച്ചാ? കയറ്റുമതി എന്ന് വെച്ചാൽ ഇറക്കുമതിയുടെ സാധനങങ്ങൾ കയറ്റി അയക്കും. അതെ, ഇറക്കുമതി എന്ന് വെച്ചാൽ ഇറക്കുമതി സാധനങ്ങൾ കയറ്റി അയക്കുന്നു. ഇപ്പൊ ചേട്ടാ ഒരു കാര്യം പറയാണ്ട്, ഒന്നും ചോന്നേ, ഒന്നും ചോന്നേ. എന്നെയാണോ? പിന്നെ അല്ലാണ്ട് എന്നെ ഞാൻ തന്നെ വിളിക്കോ? ഒന്നീ വന്നേ പറഞ്ഞാലും മനസ്സിലാവും. പറഞ്ഞ മനസ്സിലാവും. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അവരോട് കുറച്ച് കാശ് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു തരാം? അതെ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. എന്നാ പിന്നെ എന്താണ് ബിസിനസ്, എവിടെയായിരുന്നു, എങ്ങനെയാണ് കാശുണ്ടാക്കിയതെന്നും ചിക്കി പെറുക്കി ചോദിക്കരുത്. അതൊന്നും ചിലപ്പോൾ അവർക്ക് പിടിച്ചെന്ന് വരില്ല കേട്ടോ.
നമസ്കാരം. എം എൽ എ സാർ വരണം. ുട്ടി ഞാൻ ഈ സാരി ഉടുക്കണോ ഈ സാരി ഉടുക്കണോ അത് ഉടുത്തിരിക്കുന്ന എന്നെ ഉടുത്താ മതിയോ? എന്റെ കാർത്തോ ഞാൻ ഉടനെ ആലോചിക്കുന്നു ഏത് സാരി ഉടുക്കേണ്ടോ. ഞങ്ങളോട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിരിക്കാം. എന്ത് വേണോ തീരുമാനിച്ചില്ല. അങ്ങാടി നല്ലൊരു ഹോട്ടൽ തുടങ്ങും. ബിരിയാണിയും കോഴിയും. ഹോട്ടലൊന്നും വേണ്ട, അതൊക്കെ നാണക്കേടാ. അഞ്ചു പത്ത് ലോറി വാങ്ങി റോട്ടിൽ ഓടിച്ചാലോ? അത് വേണ്ട, അതിനേക്കാൾ നല്ലത് 10-20 ആനകളെ മേടിച്ചിരുന്നതാ. ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ കൂലിക്ക് കൊടുക്കാലോ. അത് കൊള്ളാം. എന്ത് വാങ്ങിയാലും തുടങ്ങിയാലും ഞങ്ങളൊന്നും മറക്കരുത്. ആലോചിക്കാം അല്ലേ ദോസേ? ആ നോക്കാം. ഈ മീനെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? വേഗം തേച്ച് കഴിഞ്ഞ കറി വെച്ചേ, ചീഞ്ഞു തുടങ്ങി. ഇതിന് ഉപ്പും ഇല്ല മുളകും ഇല്ല. നീ എന്താ കാണിച്ചു വെച്ചേക്കണേ? അപ്പുറത്തെല്ലാം ഊണ് കാത്തിരിക്കും. കല്യാണം മുടങ്ങി തന്നെ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മൾ വലിയ പണക്കാരായില്ലേ? നിന്ന് ചിലക്കാട് പോയെ, എനിക്ക് പ്രാന്ത് എടുക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ തോന്നും പ്രാന്തുണ്ടെന്ന്. പോയി പാവാടി ജാക്കറ്റ് ഒന്ന് മാറ്റിക്കൂടെ. മല്ലിക വേണ്ട, മിണ്ടണ്ട, പിണക്കാ ഞങ്ങൾ. എന്താ പിണങ്ങിയത്? നീ വലിയ കാശാരിയായില്ലേ? ഭയങ്കര പത്രാസ് ആയിട്ടുണ്ടാവുന്ന നാണിത്തള്ള പറഞ്ഞല്ലോ. അല്ല പത്രാസ് ഉണ്ടോ? ഹേ, എനിക്ക് പത്രാസ് ഒന്നുമില്ല, മോളിക്ക. മല്ലിക ഇന്നത്തെ പറമ്പ് ചെമ്പകം പൂത്തുന്ന് അറിയപ്പോണ്ട്. ഇറങ്ങട്ടെ, രണ്ടാളും കുടുംബസമേതം വീട്ടിലേക്ക്. നാട്ടിലെ പ്രമുഖന്മാരല്ലേ കയറി ഇറങ്ങുന്നത്? അതെ, വരുമെടോ, എല്ലാവരും വരും, അല്ലെങ്കിൽ വരുത്തും അല്ലേ കൃഷ്ണ? ആ ഈപ്പം മാപ്പിളയ്ക്ക് കുറച്ച് ക്യാഷ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. എന്താണ് വിളിച്ചത്? മുതലാളിന്ന്. ആ വിളിക്കത് സുഖമുണ്ടല്ലേ കൊച്ചാപ്പി? പിന്നെ കൃഷ്ണൻ മുതലാളി, കൊച്ചാപ്പി മുതലാളി. ഇനി നാട്ടുകാരെ മുഴുവൻ അങ്ങനെയല്ലേ വിളിച്ചു? വിളിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വിളിപ്പിക്കും. അതാ ഞങ്ങള്. കള്ളൻകൃഷ്ണൻ, ഇതാണ് ഈ പെരുക്കിപ്പിള്ളേര്. കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാത്തിയും ഇന്ന് കൃഷ്ണൻ മുതലാളിയും കൊച്ചാപ്പി മുതലാളിയും. ഗ്രഹമാസത്തിലെ രാത്രി നീ മറന്നിട്ടില്ലല്ലോ കൊച്ചാപ്പി. ഞാനൊന്നും മറന്നിട്ടില്ല കൃഷ്ണ. ആ രാത്രിയുടെ കടം അതിനെയും ബാക്കിയുണ്ട്. ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് ചോദിക്കണം. ഇനി ഈ ചിറ്റാരിക്കടവില് നമ്മുടെ ദിവസങ്ങളാണ്. മാന്യ മഹാജനങ്ങളെ, ഈ സന്ദർഭത്തിൽ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. ഇതാ നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുകമായ KNK. ഇത്താരിക്കളവിന്റെ കണ്ണും കരളുമായ KNK. സുഹൃത്തുക്കളെ, ഉദാരമതികളും വിശാല ഹൃദയരുമായ ഇവർ ചിറ്റാരിക്കടവിനെ സ്വർഗമാക്കാൻ പോവുകയാണ്. ചിറ്റാരിപ്പുഴയിലൂടെ തേരും ഇനി നമുക്ക് കാണാം. ഭൂമിയിലെ പാവികളെ, നിങ്ങൾക്ക് സമാധവന്റെ കണ്ണും കരളുമായ KNK യുടെ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി റവറന്റ് ഫാദർ ആന്റണി പറമേൽ ഈ വീഞ്ഞ് പങ്കുവെച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. വീഞ്ഞ് കുടിക്കുമ്പോ ചേഴ്സ് പറയാൻ പാടില്ല. അച്ചു, അച്ഛന്റെ ഒരു തുള്ളി വീഞ്ഞകത്താക്കിയിട്ട് ഞാൻ പറയല്ല. അമ്പലത്തിലെ കൃഷ്ണന്റെ വക ആനയെന്ന് അടയിരുത്തലും പള്ളിയിലെ കൊച്ചാപ്പിയുടെ വക തിരുനാൾ കഴിക്കലും എല്ലാത്തിനും ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും മുമ്പില്. ഭണ്ണാരപ്പെട്ടിക്ക് കള്ളനും പോലീസും ഉള്ള വ്യത്യാസം ഉണ്ടോ കേച്ചു? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത സംഭവാമി യുഗേ യുഗേ. അച്ചു, വേദത്തിലുമില്ലേ ഇത്തരം അർത്ഥം വരുന്ന ചില വചനങ്ങളൊക്കെ? ഇനി കാണുന്നത് ആദ്യം മലയിടാൻ പറ്റുമോ? പ്രയാസമാ. എന്ത് പ്രയാസം? വേണമെങ്കിൽ 10-500 തരാം. ആദ്യം കാശിന് വഞ്ഞോണെങ്കിൽ തരാന്ന്. എന്നാണ് നീക്ക് കാശാണെന്ന് തുടങ്ങിയത്? കുറ്റിച്ച തരട്ടിക്കുന്ന പൊടിയും തട്ടിട്ട് അതിന് സമയം ഒന്നായില്ല. കേട്ടു, ദാമൂനൻ ജോസിനെ നിനക്ക് ശരിക്കറിയാഞ്ഞിട്ട്. അതേ ദാമൂൻ ജോസ് അല്ല, ഏതിനെ അറിയാം, പുതിയതിനെ അറിയാം. പോകാനോ? തിയേറ്ററിൽ പ്രശ്നത്തേക്ക് അടിച്ചാൽ പഞ്ചം പിടിക്കും. ആ കേശു, AC തിയേറ്റർ ഒന്നും വേണ്ട, വേണ്ടി വന്ന ഈ തിയേറ്ററിൽ തന്നെ പണം തിരിച്ചു മറിച്ചോട്ട് കാണും. നീ നോക്കിയോ, വണ്ടി വിടാ. ഈ കള്ളക്കൃഷ്ണി കള്ള കൊച്ചാപ്പിനി മിനിയും ഞാൻ ശിക്ഷിച്ചു.
ഇതെന്തൊരു മൗലികമായിട്ടുള്ള അവകാശം. കുഞ്ഞമ്പനായര്. അതെ. ജീപ്പിൽ കയറ. ജീപ്പിൽ എന്താ വിശേഷം? തന്നെ എസ് ഐ വിളിക്കുന്നു. പുതിയ എസ് ഐ? അതെ. ആ പുതിയ എസ് ഐ അത്രേ. എന്തെങ്കിലും നിയമവശങ്ങൾ ചോദിക്കാനായിരിക്കും പറഞ്ഞു. നിങ്ങളൊക്കെ പുതിയ പിള്ളേരാണല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഓടിയതല്ലാന്ന്, നിങ്ങൾ തള്ളിപ്പ ആ ഊക്കൊണ്ട് ഞാൻ പോയിതാ. ഞാൻ ഓടിയതല്ല. ഒരു റിട്ടയർഡ് പോലീസുകാരന് നാട്ടുകാരെ ചീത്ത പറയാനും തല്ലാനും വകുപ്പുണ്ടോ? റിട്ടയർഡ് അല്ലാത്ത പോലീസുകാരന് നാട്ടുകാരെ തല്ലാനും കൊല്ലാനും ഉരുട്ടാനും വകുപ്പുണ്ടോ? വകുപ്പൊന്നും തന്നെ പഠിപ്പിക്കണ്ട. താൻ കൃഷ്ണ മുതലാളിയും കൊച്ചാപ്പ് മുതലാളിയും ചീത്ത വിളിച്ചോ? വിളിച്ചു. കള്ള കൃഷ്ണനും കള്ള കൊച്ചാപ്പും ഞാൻ ചീത്ത വിളിച്ചു. അതെന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്കത് അനുവദിച്ചെന്നുണ്ട്. വായിച്ചിട്ടില്ലേ? നിർത്തോ. കൃത്യനിർവഹണത്തിനുള്ള ഈ പാവം പോലീസുകാരനെ താൻ കുരങ്ങാൻ വിളിച്ചില്ലേ? എങ്ങനെ എങ്ങനെ? താൻ ഇയാളെ കുരങ്ങാൻ വിളിച്ചില്ലേന്ന്? വിളിച്ചു. എന്താ വിളിച്ച? ഇയാളെ ചില ചേഷ്ടകളും ഗോഷ്ഠികളും ഒക്കെ കണ്ടപ്പോ ഞാൻ ഇയാളെ കുരങ്ങാന്ന് വിളിച്ചു. സാറൊന്ന് സൂക്ഷിച്ചു നോക്കി ഇയാൾക്ക് കുരങ്ങന്റെ ചായയില്ലെന്ന്. ആ മതി. മേലില് പോലീസുകാരനെ കുരങ്ങാന്ന് വിളിച്ച ആടിച്ചതിന്റെ പലിയം കുളിക്കും. ഇനി വിളിക്കടോ. ഇല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, കുരങ്ങനെ പോലീസുകാരാന്ന് വിളിക്കാൻ പറ്റുമോ? ആ അത് എന്തുകൊണ്ട് വിളിച്ചോ? പോലീസുകാരൻ ഞാൻ പോട്ടെ. പോട്ടെ പോലീസേ, പോട്ടെട്ടെ. താനേ അങ്ങനെ മിടുക്കനായിട്ട് പോട്ടെ. ഇയാളെ ലോക്കപ്പിൽ രണ്ട് കൂടെ നിക്ക്. എനിക്ക് അങ്ങനെ കിട്ടണോണ്ടൊരു വിരോധമുള്ള ആളാണ്. സ്ഥാപനത്തിൽ നമ്മൾ എന്തോരോ ആൾക്കാരെ കൊണ്ടുവന്ന് പെരുമാറിയിട്ടുള്ളതാ. നിങ്ങൾക്ക് അങ്ങനെ വേണച്ച ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വാ. വാ എസ് ഐനെ വിളിക്കടാ. എങ്ങോട്ടേക്കാ ചേട്ടാ പോണ്ടേ? കോട്ടക്കലേക്കോ അതോ പ്രതിചികിത്സ കേന്ദ്രത്തിലേക്കോ? നിന്റെയൊക്കെ വർത്തമാനം കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് കൊലപാതകം നടത്തിയിട്ടോ ഭവനവേദന നടത്തിയിട്ടോ പോലീസുകാരെ പിടിച്ചോണ്ടതാണ്. എന്തായാലും സ്റ്റേഷനിൽ കയറി നാണക്കേടായി പോയി. 10-30 കൊല്ലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി നടന്നപ്പോ നിനക്ക് നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ലോ. അതെങ്ങനെ ഉണ്ടാവുക? അന്നിങ്ങനെ ഉരുട്ടി വിഴുങ്ങല്ലോ. പുതിയ എസ് ഐ സ്ഥലം മാറി വന്നപ്പോ അയാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടേന്ന്. പുതിയ എസ് ഐ കേശൂരൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. നിന്റെ തന്റെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടാ കൊച്ചനെ എന്നാണല്ലോ. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാ. അന്ന് നീ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് ഇവന്റെ പിന്നാലെ നടന്നപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇവൻ പിച്ചപ്പാലെടുക്കുന്നു. അത് നടന്നല്ലോ. എന്തായിരുന്നു അന്ന്? ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ കേസിൽ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന പുതിയ മലയാള ചിത്രം ഊഹ കച്ചവടം. ഹലോ കോംറേഡ്സ്, പ്ലീസ് വെയിറ്റ്. ഞാൻ സ്ഥലത്തില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. കോഴിക്കോട് സംഘം തിയേറ്ററിലെ, സംഘം തിയേറ്ററിലെ സെക്കൻഡ് ഷോക്ക് പോയിരുന്നു. ഇന്നലെ അത്തിപ്പാറ എ സി തിയേറ്ററിന് വിളിക്കാൻ വന്നിരുന്നു. അങ്ങോട്ട് പോകാനിരിക്കുമ്പോ അനുപ്പെടുത്ത വീരാരനെ അവനോട് പോകാൻ പറഞ്ഞു, നേരെ ഇങ്ങോട്ട് വന്നു. ഇത് പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കാക്കന്റെ കേസല്ലല്ലോ. 3 മണിക്കല്ലേ മാറ്റി? ജബാറേ നീ ഒന്ന് അങ്ങോട്ട് നോക്കി. അത് അസിസ്റ്റന്റ് അല്ല ജബാറേ, പുതിയ ഓപ്പറേറ്ററാ. തമാശ ജബാറേ, ഇത് നശിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം അല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ സകല തരികടയും കളി അറിയാവുന്ന ഞങ്ങള് നിന്നെ ഓപ്പറേറ്ററായിട്ട് വെക്കുവോ? അല്ല, നീ തന്നെ പറ വെക്കുവോ. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് നീയാണെന്ന് വിചാരിക്കാം, ഇതുപോലുള്ള ഒരാൾ ഓപ്പറേറ്ററായിട്ട് നീ വെക്കുവോ? വെക്കൂ. ഇല്ലല്ലോ, ഒരിക്കലും. ആ ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണ്, അല്ല നിന്റെ സ്ഥാനത്ത് നീയും. അപ്പൊ പിന്നെ നിന്നെ ഇവിടെ ഓപ്പറേറ്ററായിട്ട് വെക്കാൻ കൊള്ളുവോ ജബ്ബാറേ? അല്ല നീ തന്നെ പറ കൊള്ളുവോ? വേണമെങ്കിൽ ചക്ക. വേണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെ ഇവിടെ ഓപ്പറേറ്ററായിട്ട് വെക്കാൻ ശരിയാകാൻ പോണില്ല. ജബ്ബാറേ നീ ഐശ്വര്യമായിട്ട് വലുത് കാലം വെച്ച് അങ്ങോട്ട് ഇറങ്ങിക്കേ. ചെല്ല്. അപ്പൊ ശരി. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനെ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനെ, നീ കുഴിച്ച കുഴിയിൽ വീണത്. പോയതൊക്കെ പോട്ടെ, അതോർത്ത് നീ വിഷമിക്കണ്ട. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യ? നീ ആ പ്രഭാകരനെ കണ്ടൊരു വിസ ശരിയാക്കാൻ നോക്ക്. ഗൾഫിൽ പോവാനാ? പിന്നെ കക്കൂസിൽ പോവാനാണോ വിസ? അങ്ങനെയാ, നീ ഒരു പൈന്റിൽ നിന്ന് ഗ്ലാസ് എടുത്ത് തോടാ വേണ്ടേ? ആ തോടേ. ഇവിടെ കള്ള് മാത്രമേ കിട്ടൂ. അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ രീതി. എന്നാ ആര് പറഞ്ഞു? അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അറിയുന്നതെല്ലാം ശരിയാകണമെന്നുണ്ടോ? എന്താ ശരിയായത്? ശരിയല്ല, അതുകൊണ്ട് തന്നെ ഒരുമാതിരി കണാവണ വർത്തമാനം പറയരുത്. നക്കാപ്പിച്ച വല്ലതും വേണമെങ്കിൽ കൂടെ മേടിച്ചോ. നീ സാധനം ഇവിടെ ഇല്ല. ഉണ്ടോ ഇല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആയില്ല. എന്തായില്ല? ഞങ്ങൾ തമ്മില നമ്പർ ഇറക്കല്ല തങ്കച്ചാ. മര്യാദക്ക് അല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോ ഷാപ്പ് കൂടെ കാണത്തില്ല. മുതലാളി കളിക്കും. എന്താ കളിച്ചാല്? അടിച്ച് പല്ല് തീർപ്പിക്കും. Come on.
ഒരു ഷാപ്പ് ഓണറുടെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് വെച്ചാ. അവര് നടത്താൻ പോണത് വിദേശ മദ്യ ഷാപ്പല്ലേ, ചെറ്റപ്പുരയിൽ കള്ള ഷാപ്പ് എടുത്തത് നീ എന്തിനാ ബേജാറാവണേ? ചേട്ടാ അതിന്റെ പുറകിൽ ഒരുപാട് ബിസിനസ് കള്ളക്കളികളുണ്ട്. ഫലത്തിൽ കേശു പറഞ്ഞതുപോലെ ഈ ബാർ എനിക്കൊരു ഭാരയായിട്ട് തീരും. അതെന്ത് ഭാര? ഇവന്റെ ഷാപ്പിനകത്ത് ഇറങ്ങുന്ന കച്ചവടം അത് തന്നെയല്ലേ വിദേശി, ഇവനാ അവർക്ക് ഭാര. അതുകൊണ്ടൊക്കെയാ ഞാൻ ഉന്തിത്തള്ളി പോകുന്നത്. അതിന്റെ ഇടയ്ക്കാ ഈ കോടാലി. ചേട്ടൻ പോലീസിലായിരുന്നല്ലോ, നിയമപരമായ എന്തെങ്കിലും ഒരു ലൈൻ? നിയമത്തെ പറ്റി മാത്രം ചോദിക്കരുത്, വന്ന് വന്ന് എന്തും ചോദിക്കാൻ വന്നോ? അധിക പ്രസംഗി ചേട്ടാ, ഈ അമ്പലത്തിന്റെ പള്ളിയുടെ മുമ്പില് ഷാപ്പ് പാടില്ല, സ്കൂളിന്റെ മുമ്പിലോ പാടില്ല, അപ്പൊ ഷാപ്പിന്റെ മുമ്പിൽ ഷാപ്പ് പാടില്ല. അതെ, എനിക്ക് ഷാപ്പ് കൊടുത്തില്ലായിരുന്നല്ലോ ജോലി. ഓടോ അമാനശ പറയാനുള്ള നേരമല്ലേ, ഒരുത്തനോട് നെഞ്ചുരുക. ഒരു വഴി പറഞ്ഞാൽ ആരും ഇല്ലല്ലോ. എന്റെ പട്ടികാരൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും, ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസും ആകും. നീ വിഷമിക്കാതെ തങ്കു, എന്തായാലും നീ പൊളിഞ്ഞ് പാളീസാവും. ഇവിടെ ഒരു ബാറ് വരാന്ന് പറഞ്ഞത് ഈ ഗ്രാമത്തിനൊരു തിലകുറി അല്ലേ? കണ്ണി ചോരയിലെ സംസാരിക്കും, നിങ്ങൾക്കെന്ത് സൗകര്യമായിരിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പറ്റി തരാതെ പുതിയ സ്ഥലത്ത് നിന്ന് നക്കിയ കേശുവിന്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കണ്ടില്ല. ഓടെ വടിവരമ്പ ഏത്തായിക്കോര ഏകാശ് മാണിക്ക കാക്ക. ഞാൻ സാധാരണ ഷാപ്പി വെച്ച് പറയാനുള്ള മദ്യവർജന കമ്മിറ്റി. മദ്യവർജന കമ്മിറ്റി, മദ്യവർജന കമ്മിറ്റി. മംഗലഞ്ചി ഇറങ്ങിയാട്ടെ, മംഗലഞ്ചി. ഇവിടെയാണ് ബാർ വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. അതെന്താ കാണുന്നത്? ഷാപ്പ്. എന്ത് ഷാപ്പ്? കള്ള് ഷാപ്പ്. ഇവിടെ എത്ര ഷാപ്പുകളുണ്ട്? ഇവിടെ ഒരു ഒറ്റ ഷാപ്പേ ഉള്ളൂ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷാപ്പാണ്. ഇവിടെ കൂടുതൽ പേരും കള്ളാ കുടിക്കുന്നത്. കൂടുതലും എന്ന് വെച്ചാൽ ഒരു 90% ആൾക്കാർ. ഭഗവാനെ, 90% ആളുകൾ കള്ളു കുടിക്കുന്ന ഒരു ഗ്രാമം, അതും മഹാത്മജിക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ. അതെ, ഇവിടെ കൂടുതൽ പേർക്കും കള്ള ഇഷ്ടം. കള്ള് നമ്മുടെ ദേശീയ പാനീയമാണല്ലോ. പിന്നെ എന്തിനാണ് മംഗലഞ്ചി ഒരു വിദേശി? അപ്പൊ പിന്നെ പന്തൽ എവിടാ കിട്ടുന്നത്? മുള ഓല ഒക്കെ. ആരായി ഷാപ്പിന്റെ ഉടമസ്ഥൻ? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ഉടമസ്ഥൻ ആരുമായിക്കൊള്ളട്ടെ, ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തൽ. അപ്പൊ കെ ബാർ? ബാർ ആരംഭിച്ചിട്ടില്ലല്ലോ, ആദ്യം ഷാപ്പ് പൂട്ടിക്കട്ടെ, എന്നിട്ടാവാം പന്തൽ ഇവിടെ. മംഗലഞ്ചി, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ കള്ളെടുത്തവൻ കള്ളാൽ എന്ന അവസ്ഥയാ തങ്കച്ചന്റെ കാര്യം. അവർക്ക് വല്ല സഹായവും വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതെ, പാർട്ടിയുടെ അനുഭവം പ്രകടിപ്പിക്കാൻ പൊതുയോഗോ പൊന്നാടയോ കള്ളറ ജാഥയോ എന്തുവാ? അതെ, അതുകൊണ്ടൊന്നും കാര്യമില്ല, വല്ല പണമോ മറ്റോ രഹസ്യമായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കാം. ചെലവര പറ്റാതെ അങ്ങനെ കാശ് കൊടുത്താലൊന്നും മംഗലം ജീവിതത്തില്ല. കാശ് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഒരു സ്കോച്ച് അങ്ങ് മുട്ടിക്കാം. ഓ, മുഖത്ത് ഖുശി യോഗയാ, അവർക്ക് സന്തോഷമായിരിക്കും. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. എന്റെ ജീവിത പ്രശ്നമാണ്, ഞാൻ പറഞ്ഞു നോക്കി. അച്ഛൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും ആ മംഗലഞ്ചിയെ ഒന്ന് ഒഴിവാക്കി തരണം. നീ സമാധാനായിട്ടിരിക്കുക തങ്കച്ച, ഒരു പോംവഴി ഉണ്ടാക്കാം. എനിക്ക് ഈ ഷാപ്പ് പണിയല്ലാതെ മറ്റൊരു പണി അറിയില്ലെന്ന് അച്ഛൻ അറിയാവോ? അതെനിക്ക് അറിയാലോ, അതുകൊണ്ടാണല്ലോ ഇറങ്ങി തിരിച്ചേ. എന്നാലും അച്ഛൻ ചെല്ലേ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. നമസ്കാരം. തങ്കച്ചോ, തങ്കച്ചു, മദ്യം വിഷാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. അത് തന്നെയാണ് മംഗലജി എന്നോട് പറഞ്ഞത്. അത് ഞാനിങ്ങനെ തള്ളി പറയാ, നിനക്കത് ശരിയാണെന്ന് തോന്നില്ലേ തങ്കച്ച? അച്ചോ,
മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്തു വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്തു വിതയ്ക്കും വിഷമേ. എനിക്ക് കല്യാണം വേണ്ട. പിന്നെ ഒരു കല്യാണം വേണ്ട. പിന്നെ നീ എന്തെടുക്കാൻ പോവാ? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ മനസ്സിൽ കാണുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛന്റെ സ്വഭാവം ശരിക്കും നിനക്ക് അറിയാലോ. എവിടെ പോയിരിക്കായിരുന്നു അച്ഛൻ ഇത്രയും കാലം? ദേ ആദ്യ പ്രസംഗം പറഞ്ഞാലോ, അടിച്ചതിന്റെ പല്ലി ഞാൻ പൊടിച്ചോളാം കേട്ടാ. എനിക്കിഷ്ടമില്ല, അതെങ്ങനെ കല്യാണം നടക്കുക? നടക്കില്ല. ഇവളെന്നെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടില്ലേ അലിയമ്മ? പത്ത് മാസം ചോന്ന് പറ്റി എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ അത് അവരിങ്ങോട്ട് വരലുണ്ടാവില്ല. അവർക്ക് നിന്ന് പരിങ്ങാതെ കാര്യം പറയണം. ആ ഈ കല്യാണം നടക്കില്ല. കൊള്ളാവും നിർത്തുന്ന കൂടെ പറഞ്ഞയക്കുന്നവരെ എനിക്കൊരു മനസമാധാനമില്ല. എന്റെ കൊച്ചാപ്പി, ഇന്ന് ഈ കാണുന്നതെല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലേ? അതെ. ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇന്നേ വരെ ജാതി മതവും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാനൊന്ന് പറയട്ടെ, എന്തുകൊണ്ട് എന്റെ മോൻ ജോസിനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിച്ചുകൂടാ? കൊച്ചാപ്പി, അതെ കൃഷ്ണ, ശരിയാവോ കൊച്ചാപ്പി? എന്തുകൊണ്ട് ശരിയാവില്ല? ശരിയാവല്ലേ. പിന്നെ നീ കാർത്തുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് വാ. വേണ്ട, ഭാര്യമാരോട് ചോദിച്ചിട്ടാണോ നമ്മൾ ഇവിടെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്? അല്ല, എനിക്ക് പരിപൂർണ സമ്മതമാണ് എന്റെ കൊച്ചാപ്പി. എന്താണെന്ന് വെച്ചാ ഇപ്പൊ തീരുമാനിച്ചോളം. ഈ പെണ്ണിന്റെ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കെ എന്നെ കൊണ്ട് വയ്യ. എടാ കേശു, നീ ഒരാണല്ലേ, എടാ വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി ഒപ്പിട്ടിട്ട് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വാടാ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെയുള്ളൂ. സുഖമായി രണ്ടുപേർക്ക് ഇവിടെ താമസിക്കാലോ. ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് എങ്ങനെയാണ് എടുത്തത്? നീ മുമ്പും മുമ്പ് ആലോചിച്ചിട്ട് വരുമ്പളിക്കും ഇവളുടെ കഴുത്തിൽ ആ ചെകുത്താൻ താലി കെട്ടിയിരിക്കും. ഞാനല്ലാതെ വേറെ ആരെങ്കിലും നിന്റെ കഴുത്തി താലി കെട്ടുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? തൈര് വേണ്ടേ? എനിക്കും അച്ഛനും ഈ നാട്ടില് അല്പം നെലിയും വലിയൊക്കെ ഉള്ളതാ. നീ ഞങ്ങളെ കല്യാണം മുടക്കിയവരുടെ വേഷം കെട്ടിക്കരുത് കേശു. നിങ്ങൾ വിചാരിച്ചാലേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അച്ഛോ, ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയല്ലേ? കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടരല്ല കിഷനും കൊച്ചാപ്പി. അവര് തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഇടപെട്ടിട്ട് ഒരു പ്രയോജനവും. നേരായ മാർഗത്തിൽ കൂടി പോയതുകൊണ്ട് ഒരു പ്രയോജനവും. പിന്നെ അച്ഛോ, ദൈവനിശ്ചയം നടപ്പിലാക്കാൻ കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് വട്ടം കർത്താവിനെ തള്ളി പറഞ്ഞില്ലേ പരമ പുണ്യാളനായ പത്രോസ്ലീഹ? ധർമ്മം പരിപാലിക്കാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളപ്രചരണം നടത്തിയില്ലേ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ? പിന്നെന്തുകൊണ്ട് നിങ്ങൾക്കതായിക്കൂടാ? നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ? അച്ഛോ, ഏതൊരു പുരോഗമനവാദിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം എന്ന് പറയുന്നൊരു വീക്ക്നെസ് ഉണ്ടാവും. സ്വന്തം കാര്യം, ജീവിതം, സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ, സ്വന്തം ജാതി, സ്വന്തം മതം, നമ്മൾ ആ മർമ്മത്തിൽ കയറി പിടിക്കണം. അതിനുവേണ്ടിയാണ് അച്ഛന്റെയും വെളിച്ചപ്പാറിന്റെ സഹായം ഞങ്ങൾ ചോദിച്ചത്. മനസ്സിലായില്ല? ഇത്രയൊക്കെ പറഞ്ഞിട്ടും. കൃഷ്ണ, നമ്മുടെ സമുദായത്തില് തനിക്കുള്ള സ്ഥാനവും മാനും അത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ തനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ആ നിലയ്ക്ക് സദാസമയം കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് അന്തിയും മോന്തില്ലാതെ നടക്കണ ആ നിർഗുണ പരബ്രഹ്മത്തെ തന്നെ വേണോ തന്റെ മകളുടെ ഭർത്താവായിട്ട്? പണത്തിന് യാതൊരു ഭംഗിയുമില്ലല്ലോ തനിക്ക്. നമ്മുടെ സമുദായത്തിൽ തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ ജില്ലാ കളക്ടറോ എന്തിന്? മന്ത്രിയെ തന്നെ കിട്ടില്ലോ തന്റെ വരുവനായിട്ട്? ജാതിയും മതവും തരംതിരിച്ച് മനുഷ്യനെ കാണണമെന്ന് ഞാൻ പറയുകയില്ല, അത് ദൈവദോഷ. പക്ഷേ സ്വന്തം കാര്യത്തിൽ ഒരിത്തിരി അത് നോക്കുന്നുണ്ട് ദോഷവുമില്ല. ദൈവം കണ്ണടച്ചു. ജോസ് അച്ചടക്കവും സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരൻ. അവനെ മരുമകനായിട്ട് കിട്ടാൻ ഈ അടവകളിലും അടുത്ത അടവകളിലുള്ള സമ്പന്ന കുടുംബങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് പണം ഒരു പ്രശ്നമല്ലോ. പിന്നെ നല്ല പാരമ്പര്യമുള്ള കുടുംബമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് നീ ഇപ്പൊ നോക്കണ്ടേ. ആ പുണ്യശാല സക്രിയ വളരെ താല്പര്യത്തോടു കൂടിയ ജോസിന്റെ കാര്യം അന്വേഷിച്ചു. ഞാനും കൃഷ്ണമായിട്ടുള്ള ബന്ധം അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഒരു വൈദിക എന്നുള്ള നിലയ്ക്ക് പറയാൻ പാടില്ലാത്തത്. ആ പെൺകുട്ടിക്ക് ഇത്തിരി ചീത്തപ്പേരുള്ള കാര്യം ഈ നാട്ടിലൊക്കെ പാട്ടണം. ഏത് നിലയ്ക്ക് നോക്കിയാലും സ്വന്തം സമുദായത്തിന് തന്നെ കുറച്ചും കൂടി കൊള്ളാവുന്ന ഒരു ബന്ധമല്ലേ നല്ലത്? നിനക്കിപ്പോ ഈ ഇടവകളിലെ സ്ഥാനം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
അവക്ക് ഈ നാട്ടിൽ നിന്ന് ചക്കനെ കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്നേ. ദൂരെ എവിടെങ്കിലും സ്വജാതിയപ്പെട്ട ആരെങ്കിലും കിട്ടുക പറഞ്ഞാ അതല്ലേ നല്ലത്. ഞാൻ കൊച്ചാപ്പിയോട് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ? കൊച്ചാപ്പി കൊച്ചാപ്പി അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ വാക്കല്ലേ, നിങ്ങൾ തന്നെ അതങ്ങ് മാറ്റിയാ പോരെ. ഞാനിത് അവനോട് എങ്ങനെ പറയും കാത്തു? ആകെ കൂടെ ഒന്നേ ഉള്ളു മോളായിട്ട്. ചങ്ങാതി ഇത്തിരി മുഷിഞ്ഞാലും വിരോധമൊന്നുമില്ല. വെട്ടി തുറന്ന് അങ്ങോട്ട് പറയൂ, നമ്മുടെ പെണ്ണിന് വേറെ ചക്കനെ നോക്കുന്നുണ്ടെന്ന്. നീ വെപ്രാളപ്പെടാതെ കിടന്നുറങ്ങ്, നമുക്ക് തീരുമാനിക്കാം. നേരം വെളുത്തോട്ടെ. നേരം വെളുക്കുമ്പോ മുഖത്ത് നോക്കി അങ്ങ് പറയണം നടക്കില്ലാന്ന്. അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. അവനും ഞാൻ തമ്മിലെ ബന്ധം നിനക്കറിയില്ലേ? വഴക്കും മക്കാടും കൂടാനല്ല ഞാനീ പറയുന്നത്. രണ്ടുപേരും കൂടി ഇരുന്ന് കാര്യം ഒന്ന് പറഞ്ഞു തീർക്കണം. തീയതി ഒന്നും നിശ്ചയിച്ചിട്ടില്ലല്ലോ. അച്ഛൻ പറഞ്ഞ പുന്നച്ചാലുകാരുടെ കാര്യവും തിരക്കുന്നത് നല്ലതാ. ജോസ് അവിടുന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എനിക്ക് പത്താടം മുമ്പിൽ ഞെളിഞ്ഞു നടക്കാം. എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല ഈ കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചത്. പിന്നെ നീ എന്തോ വിചാരിച്ചിട്ടാ? മോളക്കെത്താൻ കൊള്ളാവുന്ന ഒരിത്തിനും വരുന്നില്ലല്ലോ എന്ന് നീ എന്റെ മുമ്പിൽ വെച്ച് കരഞ്ഞു പറഞ്ഞപ്പോ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. നീ എത്ര വലിയ മനുഷ്യത്വം കാണിക്കണ്ട, എന്റെ മകളങ്ങനെ എടുക്കപ്പെടുന്നതായിട്ടില്ല. പിന്നെ എന്റെ ചെങ്ങാലിയുടെ മകനാണല്ലോ ഇങ്ങനെ സമ്മതിച്ചതാ? നിന്റെ മകൻ എന്ത് യോഗ്യത ഉണ്ടാ എന്റെ മകളെ കിട്ടാൻ? യോഗ്യതയുടെ കാര്യം നീ പറയണ്ട, നിന്റെ മോളെ പറ്റി നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കൊച്ചാപ്പി നീ അനാവശ്യം പറയരുത്, അത്രയും തന്നെ നിന്നെ കുറിച്ച് എനിക്കും അറിയാവുക. നീ അത്ര പുണ്യാണെന്ന് വേണ്ട. നീ പോടാ കള്ള കൃഷ്ണ, നീ പോടാ കള്ള കൊച്ചാപ്പി. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ തിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന പണ്ടി ചെറ്റാരി കടവത്ത് നീ വള്ളിനിക്കരട്ടിരുന്ന കാലത്ത് പണ്ടു പണ്ടി ചെറ്റാരി കടവത്ത് സഹിച്ചു 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 സഹികെട്ട നേരത്ത് അന്ന് തല്ലുകൊണ്ടോടിയത് മറന്നുപോയോ? ഇരുമൈകൾ തമ്മിൽ തിരിഞ്ഞു പോയി ഒറ്റ കരളയോ പാവം മുടഞ്ഞു പോയി. ീതും ഞങ്ങൾ ക്ഷമിച്ചു, നാട്ടാരോടെ കള്ളുകൂടി മുട്ടിച്ചതും ഞങ്ങൾ ക്ഷമിച്ചു. കല്യാണം മുടക്കിയതും ഞങ്ങൾ ക്ഷമിച്ചു, നാട്ടാരോടെ കള്ളുകൂടി മുട്ടിച്ചതും ഞങ്ങൾ ക്ഷമിച്ചു. ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമകടും മുമ്പേ ഈറ്റിക്കാരി പുഴകടം ഓടിക്കോ. ഒറ്റ കരളയ്യോ പാവം മുടഞ്ഞു പോയി. സർവസമ്മതനായ ഒരു സ്വതന്ത്രനെ പിന്താങ്ങാമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. ഈ നാട്ടുകാരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് നേതാവ് ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയായി എന്റെ പേര് നിർദ്ദേശിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പള്ളി താൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ അമ്പലത്തിൽ പറഞ്ഞോളാം.
അഴിമതി വീരനെ ഇയാളെ പറ്റി ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. പാർട്ടിയുടെ അന്തസ്സും പാരമ്പര്യവും കളഞ്ഞു പൊളിച്ച പരാൻ നാറിയാണ് എന്റെ ഈ മാന്യ സുഹൃത്ത്. നക്കാപ്പിച്ചക്ക് മുതലാളിമാരുടെ പുറകെ നക്കി നടക്കുന്ന നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ പറയാൻ? എന്റെ യോഗ്യത ഇന്നാട്ടിലെ പ്രഭുത്തരെ ജനങ്ങൾ തീരുമാനിക്കും. ഈ വാർഡിലെ അച്ചുമുഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ അഭിപ്രായം. നിന്റെ പേര് വർഗീസ്നല്ലേ? നീ അതേ പറയും. വിശ്വംഭരനെ നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. രാമൻ നായർ തന്നെ പറയുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം ആ ചോദ്യത്തിൽ കൃഷ്ണൻകുട്ടി നിന്നപ്പോഴുള്ള തീരുമാനമാ. ഇപ്രാവശ്യം ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് ജയിപ്പിച്ചോളാമെന്ന്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു വാർഡായത് ഇവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി മതി. 200 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വാർഡായത് ക്രിസ്ത്യാനി വോട്ടില്ലാതെ ഓരോ അവനെ വരെ ജയിക്കത്തില്ല. അത്രയും പേര് വോട്ട് ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള ഹിന്ദുക്കളുടെ വോട്ട് മതി. എന്താ ഇത്? എല്ലാവരും ഒന്ന് ശാന്തരാവുക. എന്തിനാ ഈ ബഹളം? ഇരിക്കൂ ഇരിക്കൂ. ഏകകണ്ഠമായ ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കുമാരൻ മാസ്റ്റർ സ്ഥാനാർത്ഥിത്വം പാർട്ടി അംഗീകരിക്കുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഈ തീരുമാനത്തോട് ഞാൻ പ്രതിഷേധിക്കുന്നു. ഏകാധിപത്യപരമായ ഈ തീരുമാനത്തോട് ഞങ്ങളും പ്രതിഷേധിക്കുന്നു. എന്നാലും പിന്നിലൂടെ കിട്ടിയ ഒരു ഒളിയമ്പായി പോയി, അതും അച്ചൻകുഞ്ഞിന്റെ. അവൻ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എനിക്ക് അധികാരമോ ഉണ്ടായിട്ടല്ല, അവന് രാഷ്ട്രീയത്തിന്റെ ABCD പഠിപ്പിച്ച ഞാനല്ലേ. ഒരു പാലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? പാൽ അതൊക്കെ വിടുന്നു. എങ്ങനെ വിടും മുതലാളി? സ്വന്തം ജീവിതം പോലും മറന്ന് ഭാവിയെക്കൂട്ടി ഉണ്ടായിരുന്ന ഭാര്യ ഉപേക്ഷിച്ചിട്ട് പാർട്ടിയുടെ പുറകെ നിന്നിട്ട് അവസാനം ഒരു സീറ്റിന്റെ പ്രശ്നം വന്നപ്പോ വിശ്വംഭരം പുറത്തായി. സ്വതന്ത്രനെ നിർത്താമെന്ന് എനിക്കറിയാം. ആ ഡിസ്ട്രിക്ട് കമ്മിറ്റിന്ന് വന്ന മറ്റേ കുട്ടിച്ചായനാണല്ലോ. ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില കളികളുണ്ട്, വേറൊന്നുമല്ല വർഗീയത. ഓ അത് ശരി. അതിനിപ്പോ താനം ചെയ്യാൻ പോകുന്നത്? അല്ല, ഒരു രാഷ്ട്രീയ വനവാസത്തിനൊന്നും എന്നെ കിട്ടില്ല. സംഘടനയ്ക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് സംഘടന വേണ്ട, കഴിഞ്ഞില്ലേ? ഞാൻ വിളിച്ചാൽ ഇറങ്ങി കൂടെ നിൽക്കുന്നവരാ ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ. ഞാൻ ഒരു ചെറിയ തീരുമാനം എടുത്തിട്ടുണ്ട്, എതിരൊന്നും പറയരുത്. 6 സ്വന്തം സ്ഥാനാർത്ഥിയായി ഞാൻ കണ്ടിട്ടുള്ളത് കൃഷ്ണൻ മുതലാളിയാണ്. ഞാനോ? അതിന് എനിക്കെന്ത് രാഷ്ട്രീയതയാവടോ? ഈശ്വരോ രക്ഷപ്പെട്ടു. വല്ലതും അറിയാമായിരുന്നു എന്നുള്ള പേടിയായിരുന്നു എനിക്ക് ഇതുവരെ. ഒന്ന് സമ്മതം മൂളിയാ മാത്രം മതി, എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നീ എന്ത് പറയുന്നു? എനിക്ക് വിശ്വംഭരം പറയുന്നതിനോട് യോജിപ്പാണ്. അതിനിപ്പോ ഞാൻ നിന്നാ ജയിക്കുമെന്നുണ്ടാ ഉറപ്പ്? അത് കൊള്ളാം. ഈ വിശ്വംഭരം മുതലാളിക്ക് അപമാനം വരുത്തി വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ സമുദായക്കാരെ എണ്ണത്തിൽ കൂടുതൽ ഇവിടെ. അതിൽ ആരാ മുതലാളിക്ക് വോട്ട് ചെയ്യാത്തത് ഒന്ന് പറ. മുതലാളിയെ പോലെ സത്കണഗുണ സമ്പന്നനായ, അല്ല സദ്ഗുണഗണ സമ്പന്നനായ വേറെ ആരുണ്ട് ഇവിടെ? എന്നെ പെരുവഴിയിലാക്കി വാതിൽ ഒട്ടി അടയ്ക്കരുത്. ഏതായാലും വിശ്വംഭരൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എതിര് പറയുന്നില്ല. ഞാൻ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഓഹോ, കൃഷ്ണൻ നിൽക്കാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. ഈ തീരുമാനം വ്യക്തിപരമായി കൊച്ചാപ്പ് മുതലാളിയോടും പിന്നെ നമ്മുടെ സമുദായത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ വെല്ലുവിളിക്കാനോ? അതിന് കൃഷ്ണൻ ഒരു ജന്മം കൂടി ജനിച്ചിട്ട് വരണം. വെല്ലുവിളിച്ച മുതലാളിക്ക് പുല്ല, അത് വേറെ കാര്യം. ആ വിശ്വംഭന്റെ വാക്ക് കേട്ട് ഒന്നും ഓർക്കാതെ എടുത്ത് ചാടിയതല്ലേ പാവം? നമ്മുടെ ഇടവക്കാർ മാത്രം വോട്ട് ചെയ്ത കൊച്ചാപ്പ് മുതലാളി വമ്പിച്ച ഊരോട്ടോട് ജയിക്കും, അതുറപ്പാ. അല്ലയോ സെ? അത് ശരിയാ. അപ്പച്ചനൊന്നും ഇണ്ടാത്തത്? അപ്പൊ തന്റെ പാർട്ടി രണ്ടാവും. ആവട്ടെ, ഇങ്ങനെയുള്ള ആശയപരമായ പ്രശ്നങ്ങളിൽ 2-4 ആവാനുള്ളതല്ലേ പാർട്ടി. മുതലാളി ഒരു തീരുമാനം പറ. എന്നെ പെരുവഴിയിലാക്കല്ലേ? അല്ല, നിങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ അവസാനം ഒരു മത്സരം. ഏ സുഹൃത്തുക്കള്, അത് പഴയ കഥ. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്ക് സമ്മതമാണ്. ഓ, ഇത് കേട്ടാ മതി, ഇനി ഒന്നും അറിയണ്ട, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജാതിമത
അറിഞ്ഞില്ലേ? ഇവിടെ സ്ഥാനാർത്ഥിയില്ലേ ആ കള്ളകൃഷ്ണൻ, അയാൾ ഇന്ന് കാലത്ത് വിഷം കുടിച്ച് മരിച്ചു. അയാളെ കൂച്ചിടാൻ കൊണ്ടുപോവാ. അയ്യോ, ചന്തയ്ക്ക് എന്തെല്ലാം വിശേഷങ്ങൾ അറിയണ്ടേ. ദൂരപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ നിന്നെന്താണ്ട് കെട്ടുകുതിരെ പോലെ ഇന്ന് വിളിച്ചോണ്ട് പോണേ? നിന്റെ അറങ്ങട കൊച്ചാപ്പി, ഏതുണ്ട് ഈ കരിമ്പോതം പിന്നില്? പണ്ടാണ് ഒരു ഷാപ്പുള്ളത് പൂട്ടി കാരണം ദാഹത്തിന് തിരി കള്ളു കുടിക്കണെങ്കിൽ 7-8 kilometers സൈക്കിൾ ഓടണം. മദ്യമേ വിഷം. ഇപ്പൊ രാമായണത്തിനും മഹാഭാരതത്തിനും നാട്ടിൽ നല്ല മാർക്കറ്റുള്ള സമയമാ. ഇനിയുള്ള നമ്മുടെ പ്രചരണ തന്ത്രങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. കൃഷ്ണൻ എന്ന പേര് തന്നെ നമുക്കൊരു പ്ലസ് പോയിന്റ് അല്ലേ? എന്ത് പോയിന്റ്? അമ്പും വില്ലും കൊണ്ടുപോയില്ലേ അവര്? അയ്യേ, അമ്പും വില്ലൊക്കെ പഴഞ്ഞതായതല്ലേ? ബ്രിട്ടീഷുകാരെ വരട്ടി ഓടിച്ച വാളും പരിചയമാണ് നമ്മുടെ ചിഹ്നം. അപ്പോഴേ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടായില്ല. സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ രഥത്തിലേറി വന്ന നാട്ടുകാരോട് രണ്ട് ഗീതോപദേശം പറയണം. എന്തത്? അതായത് കൃഷ്ണൻ മുതലാളി നാട്ടുകാരോട് കുറച്ച് സംസാരിക്കണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഞാനൊന്ന് സംസാരിക്കാനാ, എനിക്കൊരു പ്രസംഗം എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ പ്രസംഗം പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞ തന്നെ കളിയാക്കുന്നതാ. അതിരപ്പുല്ലി വെള്ളച്ചാട്ടം മാരിയാ വായത് വീടോട്ടിരിക്കുന്നത്. പിന്നെന്തിനാ ഞാൻ പ്രസംഗം പഠിപ്പിച്ചു കൊടുക്കുന്നത്? ചോദിച്ച തുക മുഴുവനും ഉണ്ട്. ഇനി എപ്പോഴെപ്പോ വേണമോ അപ്പോഴെപ്പോ ചോദിച്ചു. മുതലാളി ഇങ്ങനെ ഇരുന്ന് തന്നേച്ചാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. ഗുരുവായൂരപ്പാ, നമ്മൾ വലിയ പ്രചരണം ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഓട്ടം വെച്ചാ അത് ഉറച്ച ഓട്ട, എന്നാലൊരു ശക്തി കാണിക്കണമല്ലോ. എല്ലാ കാര്യത്തിലും അവന്റെ ഒരു അടി മുന്നിലായിരിക്കണം നമ്മൾ. അവൻ 5 ജീപ്പ് ഇറക്കിയാൽ നമ്മൾ 6 ഇറക്കണം. അവന്റെ പ്രചരണത്തിന് 10,000 പേരുണ്ടെങ്കിൽ നമുക്ക് 11,001 പേര് വേണം. രാപ്പകലില്ല ഞാൻ ഈ ഓടി നടക്കുന്ന എന്തിനാ? പുറത്തിറങ്ങുമ്പോ കണ്ടില്ലേ കൊച്ചാപ്പി മുതലാളിയുടെ പേരല്ലാതെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? താരമില്ലേ, ഒന്നിച്ചെടുക്കാമെന്ന് വെച്ചോ. ആ അമ്പാട്ടുതറയുടെ അതിരിൽ 4 പീടിക മുറികളുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അത് ഒരു വിശംബരം ചേട്ടനെ വിശംബര മുതലാളി എന്ന് വിളിക്കേണ്ടി വരുമോ ഞങ്ങളൊക്കെ? താനിതൊക്കെ കുറ്റിപ്പാടിക്കൊണ്ട് നടന്നോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. തേടി വരുന്ന മഹാലക്ഷ്മിയെ പുറംകാലം കൊണ്ട് തള്ളിക്കളയരുത്. ശരി, താനൊരു കാര്യം ചെയ്താൻ പൊക്കോ, പിന്നെ കാണാം. ഇത് ത്രേസ്യാമേപ്പിച്ചേക്കണം. ഞാൻ ഇല്ലാത്തതുകൊണ്ട് വീട് പണിക്ക് യാതൊരു കുഴപ്പം വരരുത്. അപ്സ്റ്റേറിൽ ഒരു 2 bedroom എടുത്തോളാം പറ ബാറ്ററ്റാച്ചിൽ. നല്ല ടൈൽസ് എല്ലാം ഇട്ട് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും പാലുകാച്ചിൽ നടക്കണം. ചെല്. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ വിരോധമുണ്ടോ മംഗലൻജി? ഒരു വിരോധമില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. എന്നേക്ക് ഈ പരിപാടി നിർത്തി ഇവിടുന്ന് മടങ്ങിപ്പോവാ. എപ്പോ വേണേലും പോകാൻ വാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നേക്കുമായി ഈ ഷാപ്പ് അടപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു മദ്യവിരുദ്ധ പ്രതിജ്ഞ, മുഴുവൻ ഗ്രാമവാസികളെയും ചേർത്ത്. അതിനും പരിപാടിയുണ്ട്. ഇനി എന്താ അറിയണ്ടേ? മംഗലൻജി, ഞാൻ എല്ലാവരുടെയും കാല് പിടിക്കുകയും നെഞ്ചത്തടിച്ച് കരയും ചെയ്താൽ മനുഷ്യത്വത്തിന്റെ പേരിൽ മനസ്സലിഞ്ഞ് ഇവിടുന്നൊന്നും പോവോ? ഇല്ല, താൻ ഇവിടെ ആത്മഹത്യ ചെയ്ത് കാണിച്ചാലും സമരത്തിന്റെ ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കില്ല. ഞങ്ങളുടെ തീരുമാനം ഉറച്ചതാണ്. പാറ പോലെ? അതെ. ഇനി എന്താ തനിക്കറിയാനുള്ളത്? ഇനി അറിയാനൊന്നുമില്ല, രണ്ട് പറയാനാണുള്ളത്. ഒരു തൊഴിലെടുത്ത് ജീവിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്?
അല്ലാതെ മറ്റ് പലരെയും പോലെ വേഷം കെട്ടി പാവങ്ങളുടെ അണ്ണാക്കിലൂടെ ഇറങ്ങുന്ന ആഹാരത്തിന് ക്ലിപ്പിടാത്താണോ ഞാൻ ചെയ്ത തെറ്റ് മംഗലഞ്ചി? ഏ മനുഷ്യ, മാനം ഇടിഞ്ഞു വീണാലും മലമറിഞ്ഞു വീണാലും മാനവരാശിയുടെ മുഴുവൻ മാറ്റത്തിനായി നടത്തുന്ന ഈ മഹാസംരംഭം മംഗലഞ്ചി മാറ്റിവെക്കില്ല. ഇല്ല, നിങ്ങൾ മാറ്റിവെക്കില്ല. എന്റെ മംഗലം ഉടയ്ക്കാനല്ലേ മംഗലഞ്ചി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഒരു കാര്യം ഓർത്തോളൂ, ഒരു വിപ്ലവകാരിയും സ്വയം ജനിക്കുന്നില്ല. പട്ടിണിയിൽ നിന്നും പരിവട്ടത്തിൽ നിന്നാണ് വിപ്ലവം ഉണ്ടാകുന്നത്. എന്നെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റരുത്. എന്നിലെ സിംഹത്തിൽ നിങ്ങൾ ഓർത്തരുത്. മർത്യരേ മൃഗമാക്കും മദ്യമേ, മർത്യരേ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. ആ ശ്രീധര, ഓട്ടിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. കൊണ്ടുവന്ന് എന്നെ മറക്കരുത്. ഏ ഇല്ല, കുഞ്ഞുമ്പുച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖം പരമസുഖം. പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ വഴക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ചുകള. ഞാനതൊക്കെ അന്നേ മറന്നു കൊച്ചാപ്പി. അതെനിക്കറിയാം, ഓട്ടിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ദിവസം മയക്കു വെച്ചു പോകണ്ടല്ലോ. ശരി, എന്തായാലും അങ്ങനെയല്ലല്ലോ. അപ്പൊ കുഞ്ഞമ്പുറ്റിയായിട്ടുണ്ട് വോട്ട് എനിക്ക് തന്നെ. എന്റെ ഒരു വോട്ട് കിട്ടിയാൽ താൻ ജയിക്കുന്ന ഉറപ്പുണ്ടോ? അങ്ങനെ ഓരോന്ന് കിട്ടിയിട്ടല്ലേ ജയിക്കുന്നേ. നല്ല ഉറപ്പുണ്ടോ? അതെ. എന്നാ എന്റെ വോട്ട് തനിക്കല്ല, ഒന്ന് പോണോന്ന് വോട്ട് ചോദിക്കാൻ വന്നേക്കണു. ഇയാളെ വോട്ടിലാ ജയിക്കാവോ ഞങ്ങൾ നോക്കട്ടെ. നീ പോടാ ചെക്കാവ്. ഈ നട്ട പാതിരിക്കാടാ ഓട്ടും ചോദിച്ചോണ്ട് പറഞ്ഞത്? ഞങ്ങള് രാഷ്ട്രീയക്കാർക്ക് ഈ പാതിരയും പകലും ഒക്കെ ഉണ്ടോ? ശരിയാ, നിനക്ക് രാത്രി സഞ്ചാരായിരുന്നല്ലോ കൂടുതല്. ഓ, ഈ നാനിയേട്ടത്തി ഭയങ്കര തമാശക്കാരിയാ. പിന്നെ എന്റെ ഓട്ടിന്റെ കാര്യം മറക്കരുത്. മറക്കില്ലട കൃഷ്ണ, ഒന്നും മറന്നിട്ടില്ല. ആലുംകോട്ട തെരയടന്ന് എന്റെ ആടിനെ നീ കട്ടുണ്ടു പോയത് തൊട്ട് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അവസാനിക്കെന്റെ ഭഗവതി, ഒരെത്തും പിടിയും കിട്ടണില്ല. രണ്ട് കള്ളന്മാർക്ക് വേണ്ടി സമ്മത്തല്ലി ചാവല്ലേ എല്ലാവരും. എങ്ങനെയപ്പ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇരുന്ന് പിന്തിരിപ്പിക്കാന്നാ ഞാൻ ആലോചിക്കണേ. ജാതിയും മതവും തലക്ക് കയറിയ പിന്നെ പ്രാന്തന്മാരെക്കാളും കഷ്ട. പറഞ്ഞ കയറില്ല. ഛേ, എല്ലാം തുടങ്ങി വെച്ച് നമ്മളാണല്ലോന്ന് ആലോചിക്കുമ്പോഴാ വെറുതെ രണ്ടുപേരെയും തമ്മി തല്ലിച്ച്. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഈ അവസ്ഥ തുടർന്നാൽ ചിറ്റാരിക്കടവിൽ ഒരു ആഭ്യന്തര യുദ്ധം തന്നെ ഉണ്ടാകും. ലങ്കയിലും കമ്പൂച്ചയിലും ഒക്കെ അങ്ങനല്ലേ ഉണ്ടായത്? ഏതോ ഇതിലെ കള്ളന്മാർക്ക് വേണ്ടി. തന്റെ ലോകവിജ്ഞാനം വിളമ്പാനുള്ള സമയമല്ലത്. കാര്യങ്ങളൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരം വരെ എത്തിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ചേട്ടൻ എന്തിനാ ചൂടാകുന്നത്? കണ്ട കണ്ട കണ്ട, ഷാപ്പ് പൂട്ടിട്ട് അവന്റെ ഷാപ്പ് സംസ്കാരം പോയിട്ടില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആവശ്യമില്ലാതെ ഒന്ന് വെറുതെ ഇരിക്കും കുഞ്ഞമ്പേരെ. നിങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കോ യുദ്ധം. നാട്ടിൽ നടക്കുന്ന പോരാട്ടം.
കരുതിയിരിക്കണം. അക്രമം ഉണ്ടായാൽ ഒന്നിന് പത്തായി നാം തിരിച്ചടിച്ചിരിക്കണം. നാളെ രാവിലെ ഞാൻ പറഞ്ഞേൽപ്പിച്ച എല്ലാ ആയുധങ്ങളും ഇവിടെ എത്തും. പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഒക്കെ ഉണ്ടായിരിക്കണം. തോക്കും ബോംബും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. തോക്കോ ബോംബോ എന്താണെന്ന് വെച്ചാൽ അയക്കൂ. പണം എനിക്കൊരു പ്രശ്നമല്ല വിശ്വംഭര. അഥവാ ഞാൻ തോക്കുകയാണെങ്കിൽ ജയിച്ചിട്ട് ഇവിടെ നീ ആരും വിനസരുത്. തോറ്റാൽ ഞാൻ സഹിക്കും. പക്ഷേ ജയം ആഘോഷിക്കാൻ അവന്റെ ആളുകൾ ആരും അവശേഷിക്കരുത്. അതിനുവേണ്ടിയല്ലേ നമ്മുടെ ഈ ഒരുക്കങ്ങളൊക്കെ. വേണ്ടി വന്നാൽ അടുത്ത വാർഡിലും ആയുധങ്ങളുമായിട്ട് അണികൾ ഒരുങ്ങി നിൽപ്പുണ്ട്. ഫലമറിയാൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ല. അതിനു മുമ്പ് കൊച്ചാത് മൂലാളിക്കെതിരെ പറയുന്ന ഒരുത്തനും ഉണ്ടാവില്ലേ ചിറ്റാരിക്കടവില്. മതി, എനിക്കത് മതി. സമാധാനത്തോടെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിഞ്ഞവരാണ് ഈ നാട്ടുകാർ. ഇപ്പഴാ കണ്ടില്ലേ വെളിച്ചപ്പാട് പറയുന്നത് കേട്ടാത്തൊന്നും ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ സമാധാനം നശിപ്പിച്ചെന്നാണല്ലോ. അങ്ങനെയല്ലേ കൃഷ്ണ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജാതിയുടെ മതത്തിന്റെയും പേര് പറഞ്ഞ് ചേരിതിരിഞ്ഞ് പരസ്പരം വെട്ടാനും കുത്താനും നിൽക്കുന്നത്? ഞാൻ ആരോടും വെട്ടാനും കുത്താനൊന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അച്ഛനാരും ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. പള്ളിക്കാരും കുർബാനൊക്കെ ആയിട്ട് മേടയിൽ ഇരുന്നാ പോരെ. ഈ വക കാര്യങ്ങൾ ഇടപെടാൻ വരുന്നത് എന്തിനാ? കൊച്ചാപ്പി കുറച്ചുകൂടി മാന്യമായ ഭാഷ സംസാരിക്കണം. മനുഷ്യന്റെ ജീവന് പണത്തേക്കാ വിലയുണ്ട്. ആയുധം അക്രമം ഇല്ലാതെ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ? ഇത് പറയാനാണ് വെളിച്ചപ്പാട് വന്നതെങ്കിൽ കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ നിങ്ങൾ എന്തു പറഞ്ഞാലും നാട്ടുകാർ കേൾക്കും. കൃഷ്ണ, നിന്റെ കാല് പിടിക്കാൻ ഞാൻ ഒരുക്കണം. കൊച്ചാപ്പിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നിങ്ങൾ പഴയതുപോലെ ഒരുമിച്ച് നിൽക്കണം. നടക്കല്ലേ വെളിച്ചപ്പാടെ, അത് മുറിച്ചിട്ട കൊള്ളയാ. ഇനി അത് മുറികൂട്ടാൻ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. കൊച്ചാപ്പി അറുത്ത് മുറിച്ചങ്ങനെ പറയരുത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ അറുത്ത് മുറിച്ച് തന്നെ പറയും. കൃഷ്ണനും ഞാനും ഇനി ഒരുമിക്കുന്ന പ്രശ്നമേ ഇല്ല. അതെ, കൊച്ചാപ്പിയുമായി ഇനി യോജിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ തോക്കാൻ പോകുന്ന ആരാണ് കൊച്ചാപ്പി? നീയോ ഞാനോ അതോ മന്ദന്മാരായ ഇവിടുത്തെ നാട്ടുകാരോ? തിരഞ്ഞെടുപ്പിൽ ഞാനോ നീയോ തോൽക്കും, പക്ഷേ നമ്മൾ രണ്ടുപേരും നാളെ ഒരുമിച്ച് ജയിക്കുമടാ. തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോക്കില്ല കൊച്ചാപ്പി, അതിന് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് വേണ്ടേ. അതിനു മുമ്പ് നമ്മളെ പേരും പറഞ്ഞ് ഇവന്മാര് തമ്മി തല്ലി ചാവും. അതെ, ചിറ്റാരിക്കടവുകാർ മറന്നുപോയ ആ കർക്കിടക രാത്രി നമ്മൾ ഇത്രയും നാൾ ഓർത്തുകൊണ്ട് നടന്നത് ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയല്ലേ? നമ്മുടെ പ്രതികാരം പൂർത്തിയാവാണ് കൃഷ്ണ. നേരം ഒന്ന് വെളുത്തോട്ടെ, ചിറ്റാരിപ്പുഴയിൽ ചോര ഒഴുകുന്നു, നമുക്ക് കാണാം. അത് കണ്ട് കണ്ട് കണ്ണ് പുളിച്ച് അതൊന്ന് ആഘോഷിച്ചിട്ട് വേണം നമുക്ക് ചിറ്റാരിക്കടവ് വിടാൻ. ഇന്നത്തേക്ക് ഇവിടെ ഒന്ന് ക്ഷമിക്കണോ ചാപ്പി, നമ്മുടെ ഭാര്യമാര് പോലും അറിയാതെ നമ്മൾ ഒളിച്ചു വെച്ചിരുന്ന ഈ കള്ളക്കളി പുറത്തൊരീച്ചെറിഞ്ഞാ മതി, നാളത്തെ നമ്മുടെ എല്ലാ പ്ലാനുകളും വെള്ളത്തിലാവും. ഓ, ഈ ആവേശത്തിൽ ഞാനതങ്ങ് മറന്നടാ കൃഷ്ണ. എന്താ അച്ഛന് വെളിച്ചപ്പാടൊന്നും ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയേ. ഇങ്ങനെ ആലോചിച്ചിരുന്നാ പറ്റില്ല. നാളെ നേരം വെളുത്താ എന്ത് നടക്കും? അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യണം. നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും ഇനി സമയമില്ല. അഥവാ ഇനി നമ്മൾ പറഞ്ഞാൽ തന്നെ അവരൊട്ട് വിശ്വസിക്കില്ല. പിന്നിപ്പെന്തൊരു മാർഗം? ഞങ്ങൾ ആലോചിച്ചിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. ഇത്തിരി കടന്ന കൈയാണ്. അച്ഛനും വെളിച്ചപ്പാടും ഞങ്ങളോടൊപ്പം നിന്നേ പറ്റൂ. Thank you.
പ്രാർത്ഥനയോ? പള്ളിയിലെ പൊൻകുരിശേ, എന്താച്ച കൂട്ടമണി? പൊൻകുരിശി കാണാനല്ല.